അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സോ 11 മണിയായി. അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഇതിന് വന്നതിന്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു 50+ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ സെഷൻ ആസ് യൂഷ്വൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു എഫേർട്ട്, ഇപ്പോൾ ഒരു മണി ടോക്സിൽ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടാവും, എല്ലാവരും എന്നെ അറിയാൻ പറ്റും, ഇപ്പോൾ എൻ്റെ പേര് നിഖിൽ, അതും എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് വെച്ചാൽ പണത്തെ പറ്റി ഒരു ബേസിക് അവയർനെസ് എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഡിഫറെൻറ്റ് ടോപ്പിക്സ് സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ വൺസ് ഇൻ 2 weeks നമ്മുടെ ഒരു വെബിനാർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ പൊതുവേ നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്, ഇപ്പോൾ നമുക്ക് വരുന്ന കോളുകൾ ആശ്രയിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ആശ്രയിച്ച്, ഇതിനെല്ലാത്തിനെ ആശ്രയിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കും. അത് നമ്മൾ ഒന്നില്ലെങ്കിൽ കൂടുതലും ഞാനാണ് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പേർട്ട് സീരീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു അടുത്തൊരു 20 സെഷൻസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സെഷനാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സെഷൻ തുടങ്ങാനായിട്ട് ഞാൻ ആദ്യം ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ നിപ്പോൺ മ്യൂച്വൽ ഫണ്ടുകാരോട് സംസാരിച്ചു. അപ്പോൾ റോബിൻസിൻ്റെ ഒത്തിരി ഇൻപുട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിനുള്ള ഒരു നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു നമുക്കൊരു ബേസിക് ആയിട്ട് ഒരു ബേസിക് അവയർനെസ് പ്രോഗ്രാം നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിക്സിനെ കുറിച്ചിട്ടും അതേമാതിരി ഒരു ഒരു എമർജൻസി ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻസും അതേമാതിരി ഷോർട്ട് ടേം ഫണ്ടിൻ്റെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ സ്പീക്കർ റോബിൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞെങ്കിൽ 22 മുകളിൽ ഫിനാൻഷ്യൽ സർവീസിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തുടങ്ങിയിട്ടുള്ള ആദ്യം ലീഡ് ചെയ്ത ഒരു ആളിൽപ്പെട്ട ഒരു ആള് തന്നെയാണ് നമുക്കിന്ന് സ്പീക്കറായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിനേക്കാൾ ഉപരി ഈ ഇൻഡസ്ട്രിയിൽ എല്ലാ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാവരും കണ്ടിട്ടുള്ളൊരു ആളും കൂടിയാണ്. അതേമാതിരി പല പല വേർട്ടിക്കലിൽ പല പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഒരു ബ്രാഞ്ച് മാനേജർ, പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെസ്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതേമാതിരി ഒരു എൻ്റയർ സ്റ്റേറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതെല്ലാവരും കണ്ടിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ആളും കൂടിയാണ്. അപ്പോൾ ഒരു അസറ്റ് അലോക്കേഷനും ഒരു വെൽത്ത് മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ലൊരു നോളജും കൂടി ഉള്ള ഒരാളാണ് നമുക്കിന്ന് സ്പീക്കറായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു, ആൻഡ് അതിനോടൊപ്പം തന്നെ വെൽക്കം ചെയ്യാണ് ഈ സെഷനിലേക്ക് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി നോളജ് കൊടുക്കാനായിട്ട് തയ്യാറായിന്. അപ്പോൾ വിത്തൗട്ട് ഫർദർ അഡ്യൂ വിൽ സ്റ്റാർട്ട് ദ സെഷൻ. ആഫ്റ്റർ ദിസ് നമ്മൾക്കൊരു ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ സെഷൻ്റെ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് റൂമിൽ ചോദിക്കാം. അത് Q&A സെഷനിലാകുമ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഞാൻ സാറിൻ്റെ ഉത്തരം എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. സോ വെൽക്കം സർ ടു സ്റ്റാർട്ട് ദ സെഷൻ. താങ്ക് യു നിഖിൽ, താങ്ക് യു വെരി മച്ച്. സോ ഗുഡ് മോർണിംഗ് ഓൾ. നിഖിലെ ഷെയർ ചെയ്യാനായിട്ട്. ഷെയർ ഇറ്റ്സ് എനേബിൾഡ്. യെസ്. ഞാൻ കോ-ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ, ഇൻ കേസ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇറ്റ്സ് വിസിബിൾ. വിസിബിൾ. ഓക്കെ. സോ വൺസ് അഗൈൻ താങ്ക് യു നിഖിൽ ഫോർ ദി ഗുഡ് കൈൻഡ് വേർഡ്സ്. എനിക്ക് തോന്നുന്നത് നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫ്ലി, ഐ സ്റ്റാർട്ടഡ് മ്യൂച്വൽ ഫണ്ട് കരിയർ ഇൻ 2004 ഛത്തീസ്ഗഡിൽ ആരംഭിച്ച ജേർണി ഇന്ന് വന്നു നിൽക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളത്. 2004 തൊട്ടുള്ള എക്സ്പീരിയൻസ്. അതൊക്കെ മുമ്പ് ബാങ്കിങ് ഫീൽഡിലായിരുന്നു, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഫീൽഡിലായിരുന്നു ഞാൻ. എനിവേ, സോ അതല്ല, ഇന്ന് നിഖിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. പക്ഷേ നമുക്ക് വളരെ ഈസി, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും, ഇതൊക്കെ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഒരു ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിക് നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം,
And especially how to plan an emergency fund and short term fund. Adu ore slideilekku vannu kayumbodhukku ningalku valare easy aayittu allengil thanne kondu cheyan pattunadannulla oru thonnalu namakku undavam nammal adu cheyyunnathayirikka pakshe adinte oru basic aayittulla karyangal adu engenaanu namakku adu kududal professionally manage cheyan pattuka annulladhine kurichayirikkum nammal adu kududal discuss cheyyam ini ഈ നമ്മുടെ സാമ്പത്തിക ലക്ഷ്യം ഓക്കെ നമ്മുടെ സാമ്പത്തിക ലക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മളുടെ ബിസിനസ് റൺ ചെയ്യുന്നത് എല്ലാം നമ്മൾ ഈ ഒരു പിരമിഡിൽ കാണുന്ന നാല് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളുടെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളിൽ ഒന്ന് നമ്മളുടെ ആവശ്യങ്ങൾ കണ്ടെത്തുക ആ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുക നമ്മളുടെ ആവശ്യങ്ങൾ ഫുൾഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ അത് ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ അതിനെ മാറ്റും ഈ നമ്മുടെ ആഗ്രഹങ്ങൾ ഫുൾഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ അത് നമ്മളുടെ സ്വപ്നങ്ങളിലേക്ക് മാറും നമ്മുടെ സ്വപ്നങ്ങൾ ഫുൾഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള പൈസ തീർച്ചയായിട്ടും നമ്മുടെ പാരമ്പര്യത്തിലേക്ക് അതായത് നമ്മളുടെ അടുത്ത ഒരു ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും ഇതിൽ ഈ ആദ്യത്തെ ആവശ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക നമ്മളുടെ നീഡ്സ് എന്തൊക്കെയാണ് നമ്മുടെ നീഡ്സ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഒരു ഒരു വീട് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം നമ്മുടെ ഹെൽത്ത് കെയർ നമ്മുടെ ഇൻഷുറൻസ് നമ്മുടെ ടാക്സ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ ഒത്തിരി കാര്യങ്ങളിൽ ഉണ്ടാവുന്ന നമ്മളുടെ ആവശ്യങ്ങളെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നമ്മളത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു അവലോകനമാണ് നമ്മൾ ചെയ്യാൻ പോവുക ഇനി ഒരൊറ്റ സമ്മറിയിൽ അല്ലെങ്കിൽ ഒരൊറ്റ ഷീറ്റിൽ നമ്മൾ നമ്മളുടെ ഈ സാമ്പത്തിക ലക്ഷ്യത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക ഇൻകം നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മുടെ എക്സ്പെൻസ് നമ്മുടെ ചെലവ് അതാണ് നമ്മുടെ സേവിങ്സ് നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മുടെ എക്സ്പെൻസ് നമ്മുടെ സേവിങ്സ് ഓക്കെ ഇനി രണ്ട് നമ്മുടെ അസറ്റ് നമ്മുടെ ലയബിലിറ്റി ദാറ്റ് അതാണ് നമ്മളുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്ന് അല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ ആവശ്യങ്ങളിൽ നിന്ന് ആഗ്രഹങ്ങളിലേക്കും ആഗ്രഹങ്ങളിൽ നിന്ന് സ്വപ്നങ്ങളിലേക്കും സ്വപ്നങ്ങളിൽ നിന്ന് പാരമ്പര്യത്തിലേക്കും പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് നെറ്റ്വർക്കാണ് ഈ നെറ്റ്വർത്ത് നമുക്ക് ഉണ്ടാകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒന്ന് ഈ നമ്മൾ ഇവിടെ കാണുന്ന സേവിങ്സ് എന്ന് പറയുന്നതിനെ നേരെ എടുത്തിട്ട് താഴെ കാണുന്ന സേവിങ്സിനെ നേരെ എക്സ്പെൻസസിന്റെ സൈഡിലേക്ക് കൊണ്ടുവരിക അതായത് നമ്മളുടെ ബേസിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആദ്യത്തെ ലെസൺ ആദ്യത്തെ പാഠം നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ട ഒന്ന് നമ്മളുടെ ഇൻകം നമ്മളുടെ സേവിങ്സ് മൈനസ് യുവർ എക്സ്പെൻസസ് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ഇൻകം അതിനുശേഷം നമുക്ക് വരുന്ന വരവ് ചെലവ് ആ ചെലവിന് ശേഷം എന്തെങ്കിലും മിച്ചമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സേവ് ചെയ്യാറുള്ളൂ സോ ലെസൺ നമ്പർ വൺ നമുക്കുണ്ടാവുന്ന വരുമാനം നമുക്ക് എത്രയാണോ നമുക്ക് വരുമാനം ഉണ്ടാവുന്നത് ആ വരുമാനം നമ്മുടെ സാമ്പത്തിക ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഉള്ള സേവിങ്സിന് ശേഷം വേണ്ടി മാത്രം ഉള്ളതാവണം നമ്മുടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് അതായത് എക്സ്പെൻസസ് താഴോട്ട് വരണം ഓക്കെ ഇതിനെ ഒരു അടിസ്ഥാനപരമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ ഒരു ബേസിക് ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും രണ്ടാമത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ആദ്യത്തെ നമ്മുടെ ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസസ് എന്നുള്ളത് ഏറ്റവും നമ്മുടെ സേവിങ്സ് കഴിഞ്ഞ് കിട്ടുന്നത് കൊണ്ടാവണം നമ്മുടെ എക്സ്പെൻസസ് വരുന്നത് രണ്ടാമത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കുക എന്താണ് സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്
മനസ്സിലാക്കണം. എന്താണ് സേവിങ്സ് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്കാണ് സേവിങ്സ്. ഞാനത് രണ്ട് ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് ഒന്നുകൂടെ കൂടി കുറച്ചുകൂടെ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഒന്ന്, എന്താണ് സേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. സൂക്ഷിച്ച് വെക്കുക, നമ്മളൊരു സെൽഫി എടുക്കുകയാണെന്ന് വെക്കുക. നമ്മളൊരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നമ്മുടെ മൊബൈൽ സ്റ്റോറേജിൽ നമ്മൾ അതിനെ സൂക്ഷിച്ച് വെക്കുന്നു, നമ്മൾ അതിനെ സേവ് ചെയ്ത് വെക്കുന്നു. സിമ്പിൾ. ഓക്കെ, രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിക്ഷേപമാണ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപമാണ്. ഇനി ഇത് രണ്ടും ഒന്നുകൂടെ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കുക. സിമ്പിളായിട്ടുള്ള എക്സാമ്പിളിൽ നമ്മൾ നെല്ലിനെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക. എന്താണ് നെല്ല്? നമുക്കറിയാം, നമ്മൾ പാടത്ത് പോയി അവിടെ നിന്ന് കൊയ്ത് മെതിച്ച് ഇതിനെ ചാക്കിലാക്കി നമ്മുടെ അടുത്ത കുറെ നാളുകളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ചാക്കിലോ പത്തായത്തിലോ ആക്കി നമ്മളിതിനെ സൂക്ഷിച്ചു വെക്കും, സേവ് ചെയ്ത് വെക്കും. ഓക്കെ, സോ അതൊരു സേവിങ്സ് ആണ്, അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുകയാണ്. ഇനി അതിനെ എങ്ങനെയാണ് നമ്മുടെ നിക്ഷേപമായിട്ട് നമ്മൾ കാണുക? ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നെല്ലിൽ നിന്ന് നമ്മൾ ഒരു ഭാഗം എടുത്ത് അതിനെ വിത്തായിട്ട് മാറ്റും. ഓക്കെ, ഈ നെല്ലിൽ നിന്ന് തന്നെയാണ് നമ്മൾ അടുത്ത വർഷം അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത കാലയളവിൽ നമ്മൾ വിതയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ വിത്തായിട്ട് നമ്മൾ എടുത്ത് മാറ്റിവെക്കും. ഈ വിത്തായിട്ട് എടുത്തു മാറ്റിവെക്കുന്ന ഇതിനെ നമ്മൾ എവിടെ നിക്ഷേപിക്കുന്നു, എങ്ങനെ നിക്ഷേപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമുക്ക് അടുത്ത വർഷത്തെ ഫലം കിട്ടാൻ പോകുന്നത്. അടുത്ത വർഷം നമ്മളത് വീണ്ടും കൊയ്യാൻ പോകുമ്പോൾ നമുക്ക് ഫലം കിട്ടാൻ പോകുന്നത്. സോ അതുകൊണ്ട് നിക്ഷേപം എന്ന് പറയുന്നത് അത് 100 മേനിയും 200 മേനിയും 300 മേനിയും ഒക്കെ ആയിട്ട് നമുക്ക് ഇരട്ടിച്ച് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നിക്ഷേപം നല്ല സ്ഥലത്തായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നിക്ഷേപം അത് എവിടെയാണോ യോഗ്യമായത് അതിന് വളവും വെള്ളവും ഒക്കെ കൊടുത്ത് പരിരക്ഷിക്കാനായിട്ടുള്ള ആളും അതിനുള്ള മനസ്സും അതിനുള്ള റിസ്ക്കും നമ്മൾ എടുക്കണം. സോ സേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ ബ്രീഫ്ലി പറയാം. സേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സൂക്ഷിച്ചു വെക്കും, നെല്ലിനെ നമ്മൾ ചാക്കിൽ കെട്ടി സൂക്ഷിച്ചു വെക്കുന്നതാണ് സേവിങ്സ്. അതായത് നമ്മുടെ പണം വെറുതെ കൊണ്ടുപോയി നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് വെക്കുന്നതിനെ നമ്മൾ സേവിങ്സ് എന്ന് പറയാം. നേരെ മറിച്ച് അത് മ്യൂച്വൽ ഫണ്ടിലേക്കോ ഷെയർ മാർക്കറ്റിലേക്കോ റിയൽ എസ്റ്റേറ്റിലേക്കോ ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതിനെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ, സോ അതാണ് ബേസിക് സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന, നാണ്യപ്പെരുപ്പത്തിനെ ബീറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് ഗോയിങ് ഫോർവേഡ് നിങ്ങളോട് അത് ഡിസ്കസ് ചെയ്യും. ഇനി നിഖിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അടുത്ത ഒരു 5-10 മിനിറ്റ് നമ്മൾ നോക്കുക, നമ്മുടെ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് ഒരു ഒരു എമർജൻസി പീരീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളതിനെ കുറിച്ചാണ്. സോ കീപ്പ് ആൻ എമർജൻസി ഫണ്ട് എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്? ഓക്കെ, നമുക്കറിയാം ഇന്ന് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് നമുക്ക് ഏറ്റവും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നു കഴിഞ്ഞാൽ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പീസ് ഓഫ് മൈൻഡ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പീസ് ഓഫ് മൈൻഡ് എവിടെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മൾ കണ്ടിരിക്കുന്ന കോവിഡ്, അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ജോലികൾ നഷ്ടപ്പെട്ട ആളുകൾ, ജോലി പകുതി നഷ്ടപ്പെട്ട ആളുകൾ, കഴിഞ്ഞ കുറേ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ഏതാണ്ട് 45-50 ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് നഷ്ടപ്പെട്ട പീസ് ഓഫ് മൈൻഡ്, അങ്ങനെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞു. അത് മാത്രമല്ല, ചുറ്റുപാടും നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങൾ നമുക്കറിയാവുന്നവരും നമ്മുടെ ബന്ധുക്കളും
നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള എത്രയോ ആളുകൾ ഈ ഒരു കൊഴിഞ്ഞ ഒരു കാലയളവിൽ കോവിഡ് എന്ന മഹാമാരി മൂലം നമ്മളിൽ നിന്ന് വേർപെട്ട് പോയി. ഓക്കെ, സോ അത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? അത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇത് മാത്രമല്ല, കോവിഡ് മാത്രമല്ല, നമുക്കറിയാം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാൾ അടുത്ത ഒരു രണ്ട് വർഷമോ അല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തിന് ശേഷം നമുക്കറിയത്തില്ല, ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഒരു സമയത്തായിരിക്കും നമുക്ക് പെട്ടെന്നൊരു മാരക രോഗം നമുക്ക് പിടിപെടുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എത്രയോ എത്രയോ അപകടങ്ങൾ നമ്മളുടെ കൺമുമ്പിലൂടെ നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. എല്ലാം ഉണ്ടായിരുന്ന എത്രയോ കുടുംബങ്ങൾ വളരെ പെട്ടെന്ന് ഒരു 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 വേറൊരു അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ എത്രമാത്രം കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റോ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കരുപിടിപ്പിക്കേണ്ട ഒന്നാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. എന്താണ് എമർജൻസി ഫണ്ട്? രണ്ട് തരത്തിൽ എമർജൻസി ഫണ്ടിനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഷോർട്ട് ടൈം എമർജൻസീസ്, രണ്ട് ലോങ് ടൈം എമർജൻസീസ്. ഷോർട്ട് ടൈം എമർജൻസി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എനി എമർജൻസി വിച്ച് ഹാസ് എ ലെസ് ദാൻ 1 year പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ലോങ് ടൈം എമർജൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചില്ല, എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി ആവാം, അത് നമുക്കറിയില്ല, ഒരു നമ്മുടെ ജോലി നഷ്ടപ്പെടുന്നതാവാം, നമ്മുടെ ബിസിനസ് നഷ്ടപ്പെടുന്നതാവാം. എത്രയോ ആളുകളുണ്ട് നമുക്ക് ഈ കാലയളവിൽ ബിസിനസ് നഷ്ടപ്പെട്ട്, പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലൊക്കെയുള്ള ആളുകൾ. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരു ക്രോണിക് ഇൽനെസ് ഉണ്ടാവാം, ഒരു നാച്ചുറൽ കലാമറ്റി, നമ്മൾ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് കണ്ട ഫ്ലഡ്, ഇതെല്ലാം നമുക്ക് തരുന്ന കുറെ പാഠങ്ങളുണ്ട്. സോ അതുകൊണ്ടാണ് ഒരു എമർജൻസി ഫണ്ട് നമുക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ആ എമർജൻസി ഫണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് സ്ലോ. ഇന്ന് കിട്ടുന്ന പൈസ മുഴുവൻ കൊണ്ടുപോയി നിങ്ങൾ എമർജൻസി ഫണ്ടിലേക്ക് ചെയ്യണമെന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഷോർട്ട് ടൈം ലോങ് ടൈം ഗോൾസ് എന്താണെന്ന് നിങ്ങളത് മനസ്സിലാക്കുക, അത് ഐഡന്റിഫൈ ചെയ്യുക, അത് ഒരു പേപ്പറും പെൻസിലും എടുത്ത് അത് എഴുതി വെക്കുക. ബഡ്ജറ്റ് യുവർ മണി, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഇത് ബഡ്ജറ്റ് ചെയ്യുക. ഓട്ടോമേറ്റ് കോൺട്രിബ്യൂഷൻ, അതിലേക്ക് ഞാൻ വരാം. ഡിപ്പോസിറ്റ് ഓൾ ഫ്രീ മണി. അതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ആദ്യം സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഇൻകം ആൻഡ് സേവിങ്സ്, അതിനുശേഷമാണ് നിങ്ങളുടെ എക്സ്പെൻസസിലേക്ക് വരേണ്ടത്. ഓക്കെ, ഇനി ഒരു വിവേക് എന്ന് പറയുന്ന ഒരാളെ നമുക്കൊരു ഒരു ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് 50,000 രൂപയാണ് മന്ത്ലി വേണ്ടതെന്ന് വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു 50,000 രൂപയാണ് ഒരു മാസത്തെ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് വ്യത്യാസം, ചെലവ് അതിൽ വ്യത്യാസം ഉണ്ടാവും. അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 300,000 രൂപയെങ്കിലും, 80,000 രൂപ ഒരു മാസം നമുക്ക് ചിലവുള്ള ഒരാൾക്ക് എമർജൻസി ഫണ്ടായിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 300,000 രൂപയെങ്കിലും അവരുടെ അത്യാവശ്യത്തിന് ഒരു 6 മാസമെങ്കിലും, 6 മാസം നമുക്കൊരു അൺഫോർച്ചുനേറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി ഫണ്ടായിട്ട് നമുക്കത് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഈ 300,000 നമുക്ക് ഇൻസ്റ്റാൾമെന്റുകളായിട്ടോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ മാസം കിട്ടുന്നതനുസരിച്ച്, ഇതിനുശേഷം വേണ്ടി മാത്രമേ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചോ നമ്മൾ ചിന്തിക്കാവൂ. ഓക്കെ, സോ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഒരു പക്ഷേ SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലേക്ക് വരും. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ അതൊരു റിക്കറിംഗ് ഡിപ്പോസിറ്റ് പോലെയുള്ള ഒന്നാണ്. റിക്കറിംഗ് ഡിപ്പോസിറ്റ് ആണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. സാധാരണ നിങ്ങൾ എല്ലാവരും SIP സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകളിലായിരിക്കും. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ എമർജൻസി ഫണ്ട്, അടുത്ത ഒരു 3 വർഷത്തേക്കുള്ള ഫണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസസിന്റെ 6 ഇരട്ടി നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഏതെങ്കിലും നല്ല ഡെറ്റ് ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകളിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഡെറ്റ് ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ സേഫാണ്, നിങ്ങളുടെ പ്രിൻസിപ്പിൾ അവിടെ സേഫാണ്. ഓക്കെ,
ഷെയർ മാർക്കറ്റുമായിട്ട് ഈ പറയുന്നത് പോലെയുള്ള കേറ്റ ഇറക്കങ്ങളൊന്നും നിങ്ങൾക്ക് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇനി അതിൻ്റെ ഒരു കാറ്റഗറി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകൾ, അതായത് ഓവർ നൈറ്റ് ഫണ്ടുകൾ എന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച നിങ്ങളുടെ ഇതിൽ ആരെങ്കിലും ബിസിനസ് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇതിനു വേണ്ടി ഞാൻ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഓവർ നൈറ്റ് ഫണ്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ ഒരു ദിവസത്തേക്ക് പോലും ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 50 ലക്ഷം രൂപയുണ്ട് തിങ്കളാഴ്ച രാവിലെ എന്ന് വെക്കാം. തിങ്കളാഴ്ച രാവിലെ ഈ 50 ലക്ഷം രൂപ നിഖിലിന് കൊടുത്തിട്ട് ഒരു മണിക്ക് ഒന്നരയ്ക്ക് മുമ്പ് നിഖിലിന് അത് ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ പറയുകയാണ് നിഖിലെ എനിക്കത് നാളെ രാവിലെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഇൻട്രസ്റ്റോട് കൂടി നിങ്ങൾക്ക് അത് അടുത്ത ദിവസം രാവിലെ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടും. ഓക്കെ, സോ അങ്ങനെയുള്ള ഓവർ നൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് മുതൽ ഒരു 3 വർഷത്തേക്ക് വളരെ സേഫായിട്ട് നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിനെ കഴിഞ്ഞും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ കഴിഞ്ഞും കൂടുതൽ ടാക്സ് കോമ്പറ്റീവ് ആയിട്ടുള്ള ഫണ്ടുകൾ മ്യൂച്വൽ ഫണ്ടിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഫണ്ടുകളിലാണ് നമ്മൾ ഈ പറഞ്ഞ എമർജൻസി ഫണ്ടുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഓക്കെ, അതിൽ കുറേ അധികം ഫണ്ടുകളുണ്ട്. അത് വളരെ കറക്റ്റായിട്ട് നിഖിൽ നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങളുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഫണ്ടാണ് അതിനെ ചൂസ് ചെയ്യുന്നത്, ഞാൻ ഇവിടെ ആരുമല്ല അത് പറഞ്ഞു തരാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഒരു 1.5 വർഷത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ 1 വർഷത്തിന് മുകളിലാണ് നിങ്ങൾക്ക് ഇത് കീപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ഫണ്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഷോർട്ട് ടൈം ഫണ്ടുകളാണ് അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത, പ്രത്യേകിച്ച് നിപ്പോൺ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈ ഡെറ്റ് ഫണ്ടുകളിലാണ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുണ്ടാവുന്ന ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡെബിറ്റ് കാർഡും കൂടി കിട്ടും. വിസ HDFC ബാങ്കിൻ്റെ ഒരു ഡെബിറ്റ് കാർഡ് കിട്ടും. അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാനത് പറയാൻ കാരണം, സേവിങ്സ് അക്കൗണ്ട്, ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അതിൻ്റെ ആവറേജ് എടുത്തിട്ട് അവർ ക്വാർട്ടർലി കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് 2.5% തൊട്ട് 3-3.5% വരെയൊക്കെയാണ് നിങ്ങൾക്ക് സാധാരണ കിട്ടുന്നത്. ചില ബാങ്കുകൾ എക്സെപ്ഷനലി കൊടുക്കാറുണ്ട്. ഓക്കെ, ഒരു പ്രത്യേക എമൗണ്ടിന് മുകളിൽ നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ട് എന്നുണ്ടെന്നും സേവിങ്സ് അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി ഈ ഡെബിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഡെബിറ്റ് കാർഡ് വെച്ച് ഒരു ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും ATMൽ പോയി, ഏത് വിസ എനേബിൾഡ് ആയിട്ടുള്ള ഏത് ബാങ്കിൻ്റെ ATMൽ പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 50% അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം 50,000 രൂപ, 50,000 നിങ്ങൾക്ക് ഈ ATM കാർഡ് വെച്ച് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഇൻ ആൻ എമർജൻസി, ഓക്കെ, അത് എല്ലാ ദിവസവും ഈ ഒരു കാലയളവിൽ ചെയ്യാം. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ കാർഡ് വെച്ച് നിങ്ങൾക്ക് വിഡ്രോവലും, സോറി, ഏതെങ്കിലും മെഷീനിൽ, മീൻസ് POS മെഷീനിൽ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന മെഷീൻ, ജസ്റ്റ് ലൈക്ക് എ ക്രെഡിറ്റ് കാർഡ്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ, ഒന്നുകിൽ മാക്സിമം 1 ലക്ഷം രൂപ അല്ലെന്നുണ്ടെങ്കിൽ 50%. ഓക്കെ, ഇനി മൂന്നാമത് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൈസ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട്, മീൻസ് ഇന്ന് ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് 3 ലക്ഷമാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, ആ 3 ലക്ഷം നിങ്ങൾക്ക് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് 3 മണിക്ക് മുമ്പ് നിഖിലിനോടോ അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ യൂഷ്വലി 9-9.5 ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതും ബാങ്കിലെ ഫിക്സഡ് ഡിപ്പോസിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ബാങ്കിലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് നിങ്ങൾക്കറിയാം, നിങ്ങൾ 15 ദിവസത്തേക്ക് ഒരു FD ഇട്ടാൽ ആ 15 ദിവസം 14-ാമത്തെ ദിവസം ചെന്ന് നിങ്ങൾ വിഡ്രോ ചെയ്താൽ, അല്ലെങ്കിൽ ബ്രേക്ക് FD ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എന്ന്, 15 ദിവസത്തേക്ക് കിട്ടും എന്ന് പറയുന്ന FD റേറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, നേരെ മറിച്ച് പ്രിവീലിംഗ് ആയിട്ടുള്ള റേറ്റ് കിട്ടും.
ഇനി ആ പൈസ സേവിങ്സിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ സേവിങ്സിൽ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ആവറേജ് എടുത്ത് അതിൻ്റെ ക്വാർട്ടർലി മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന 2.5%, 3%, 3.5% നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അക്യുമുലേറ്റ് ചെയ്തു പോകും. ഇത് ഒരു കാരണവശാലും നിങ്ങൾക്ക് നെഗറ്റീവ് റിട്ടേണിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റ് റിട്ടേണിലേക്കോ ഒന്നും പോകില്ല. വളരെ കാര്യമായിട്ടുള്ള എഫ് ഡി എ കഴിഞ്ഞ് സേവിങ്സ് അക്കൗണ്ടിനെ കഴിഞ്ഞ് ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ ആണ്. ഇത് ഞാൻ സൂചിപ്പിച്ചതാണ്. എല്ലാ എ ടി എമ്മിലും നിങ്ങൾക്ക് വിസ എനേബിൾഡ് എ ടി എമ്മുകളിലും നിങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്നാൽ എമർജൻസി, ഞാൻ എമർജൻസി ഫണ്ടിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഡെയിലി ലിമിറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയതാണ്. ഇത് ജസ്റ്റ് ലൈക്ക് എ കാർഡ്, വിസ കാർഡ് അല്ലെന്നുണ്ടെങ്കിൽ എ ടി എം കാർഡ് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒരു ഏതെങ്കിലും ഒരു ബാങ്കിന്റെ എ ടി എം കാർഡിൽ നമുക്കറിയാം, ചില ബാങ്കുകൾ ഒരു ദിവസം 10,000 അല്ലെന്നുണ്ടെങ്കിൽ 20,000 അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം 40,000 ഒക്കെ വരെ നമുക്ക് എ ടി എമ്മിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ 50,000 വരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി മൂന്ന് ഫണ്ടുകളിലാണ് ഞങ്ങൾ ഈ എ ടി എം കാർഡ് കൊടുക്കുന്നത്. ഒന്ന് നിപ്പോൺ ഇന്ത്യ ലിക്വിഡ് ഫണ്ട്, നിപ്പോൺ ഇന്ത്യ ലോ ഡ്യൂറേഷൻ, നിപ്പോൺ ഇന്ത്യ അൾട്രാ ഷോർട്ട് ടൈം ഫണ്ട്. നിപ്പോൺ ലിക്വിഡ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു മിനിമം 7 ദിവസം തൊട്ട് ഒരു 1 മാസം, 2 മാസം, 3 മാസം വരെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ലിക്വിഡ് ഫണ്ടുകൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. അതിൻ്റെ ഒരു ആവറേജ് റിട്ടേൺ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ലോ ഡ്യൂറേഷൻ നിങ്ങൾക്ക് മേ ബി ഒരു 3 മന്ത്സ് to 1 ഇയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലോ ഡ്യൂറേഷൻ ഫണ്ടുകൾ നിങ്ങൾക്ക് അത് എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അൾട്രാ ഷോർട്ട് ടൈം മേ ബി ഒരു അപ് ടു 3 മന്ത്സ് to 6 മന്ത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എമർജൻസി ഫണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാനത് നിർത്താം. ഒന്ന്, എന്തുകൊണ്ടാണ് നമ്മൾ പീസ് ഓഫ് മൈൻഡിനെ കുറിച്ച് സംസാരിച്ചു, അത് ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല എപ്പോഴാണ് ഒരു എമർജൻസി അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലെ ഒരു കാര്യങ്ങൾ നമുക്കുണ്ടാകുക. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഈ എമർജൻസി ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഡെറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ SIP വഴിയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോ അത് ഗോയിങ് ഫോർവേഡ് തീർച്ചയായിട്ടും നിഖിൽ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇനി ഒരു രണ്ട് വാക്ക് പ്രിക്കോഷൻസ് പറയാനായിട്ടുള്ളത്, എനിക്കറിയാം ഒട്ടുമിക്ക ആളുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും. നമ്മൾ എമർജൻസി ഫണ്ടിനോടുകൂടി കൂട്ടി വായിക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഹെൽത്ത് ഇൻഷുറൻസ്. നിങ്ങൾ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ എല്ലാ ഓർഗനൈസേഷനിലും ഹെൽത്ത് ഇൻഷുറൻസ് ഗ്രൂപ്പ് പോളിസി ഉണ്ടാവും. നിങ്ങൾ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ നിങ്ങൾക്ക് ഉണ്ടാവണം. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടേം ഇൻഷുറൻസ് ആണ്. എന്താണ് ടേം ഇൻഷുറൻസ്? വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും നിങ്ങൾക്ക് നൽകുന്ന ഒരു അധികം ആളുകൾക്ക് പ്രായോഗികം മീൻസ് അധികം ആളുകൾക്ക് അറിയാൻ പാടില്ലാത്ത ഒന്നാണ് ടേം ഇൻഷുറൻസ്. അത് ജസ്റ്റ് നമ്മളുടെ കാറോ അല്ലെന്നുണ്ടെങ്കിൽ 2-വീലറോ ഒക്കെ ഇൻഷുർ ചെയ്യുന്നത് പോലെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് പൈസ തിരിച്ചു കിട്ടുന്നത് പോലെ ഉള്ള ഒന്നാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാറിൻ്റെ വില പോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ അതുകൊണ്ട് എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ വീട്ടുകാർക്ക് മാത്രം കിട്ടുന്ന അതാണ് ശരിക്കും ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുക, നിങ്ങളുടെ കാറുമായിട്ട് കമ്പയർ ചെയ്യുക. എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ കാറിനെ പരിരക്ഷിക്കുന്നത് നമ്മൾ അതിനുപോലും മെനക്കെടാറില്ല. ആ ഒരു സെയിം ആംഗിളിൽ നിന്ന് നിങ്ങളുടെ ടേം ഇൻഷുറൻസ്, നിങ്ങളുടെ വരുമാനം എത്രയാണോ ഒരു വർഷത്തെ വരുമാനത്തിൻ്റെ 60% ആയിരിക്കണം നിങ്ങളുടെ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു നിഖിൽ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഒക്കെ ഉണ്ടാവും. സോ അതിനെക്കുറിച്ച് അവർ കൂടുതലായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ലൈഫ് ലെസൺ, കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള ലൈഫ് ലെസൺ. ഒന്ന്, നമുക്കൊരു എമർജൻസി ഫണ്ട് നമ്മൾ അത് കീപ്പ് ചെയ്യണം. രണ്ട്, നമുക്കൊരു ടേം ഇൻഷുറൻസ് ഉണ്ടാകണം. മൂന്ന്, നമുക്ക് പ്രായോഗികമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാകണം. ഇതായിരുന്നു ബേസിക് ആയിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഇത്.
രണ്ട്, ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ്. ഇനി നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുക. ഞാൻ അധികം സമയം ഇനി ഗോയിങ് ഫോർവേഡ് എടുക്കുന്നില്ല. വളരെ ഒന്നുകൂടെ കൂടി ഒന്ന് ഒരു ഒരു ചെറിയൊരു ഐഡിയ കൂടി കിട്ടാൻ വേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും നിങ്ങളുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം. എന്തുകൊണ്ടാണത്? ഓക്കെ, അതായത് നിങ്ങളുടെ ഇന്ന് 5% ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷൻ ഇപ്പോൾ 6% മുകളിലാണ് ഇന്ത്യയില്, 5% ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ 30,000 രൂപയുടെ വില എന്ന് പറയുന്നത് 20 വർഷത്തിന് ശേഷം 80,000 രൂപ. അതായത് 30,000 രൂപ കൊടുത്ത് ഇന്ന് നമ്മൾ മേടിക്കുന്ന ഒരു സാധനം 20 വർഷത്തിന് ശേഷം അത് മേടിക്കണമെന്നുണ്ടെങ്കിൽ 80,000 രൂപ ഉണ്ടാവണം. അപ്പൊ അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിനെ നമ്മൾ റിയൽ ഇൻട്രസ്റ്റും ആയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് റിയൽ ഇൻട്രസ്റ്റ്? റിയൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് എഫ് ഡി നിങ്ങൾ വളരെ സുരക്ഷിതം എന്ന് പറഞ്ഞ് ബാങ്കിൽ കൊണ്ടുപോയി ഇടുന്ന ഇത്. നമ്മൾ എസ് ബി ഐയുടെ റേറ്റ് എടുക്കാം. എസ് ബി ഐ എനിക്ക് തോന്നുന്നത് ഇന്ന് SBI ഫിക്സഡ് ഡിപ്പോസിറ്റ് 6% താഴെയാണ് 3 വർഷത്തേക്കോ 5 വർഷത്തേക്കോ 1 വർഷത്തേക്കോ ഒക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ. തെറ്റാണെന്നുണ്ടെങ്കിൽ തിരുത്താം. ചില ബാങ്കുകൾ നമ്മൾ കാണാറുണ്ട്, അതൊക്കെ എക്സെപ്ഷണൽ കേസസ്. ഓക്കെ, നമ്മുടെ SBI എടുക്കുക 6%. എത്രയാണ് നമ്മുടെ ഇൻഫ്ലേഷൻ? നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 6% മുകളിലാണ്. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന റിയൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? നെഗറ്റീവ്. അതായത് 6 വർഷം കഴിയുമ്പോൾ ഈ മച്ചൂർ ആയിട്ടുള്ള സാധനം നിങ്ങൾ എടുത്ത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് തികയില്ല. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്, അടുത്ത ലെസൺ നമ്പർ 3, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും നിങ്ങളുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നത് ആവണം. ഇനി അതായത് നേരെ റിവേഴ്സ് വന്നാൽ 100,000 രൂപ ഇന്ന് നിങ്ങൾ കൊണ്ടെന്നുണ്ടെങ്കിൽ 20 വർഷത്തിന് ശേഷം അതിൻ്റെ വാല്യൂ, അതിൻ്റെ മണി വാല്യൂ എന്ന് പറയുന്നത് 35,000 രൂപ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് അതിൻ്റെ സെയിം ചാർട്ട് തന്നെയാണ്. അത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്വപ്നങ്ങളും ഇതൊക്കെ സഫലീകരിക്കണം. അതായത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നോക്കണം, നമ്മുടെ മെഡിക്കൽ എമർജൻസി നോക്കണം, നമ്മുടെ അവരുടെ കല്യാണം കഴിച്ചു വിടണം, നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ച് സംസാരിക്കണം. ഇതെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഒരു ഒരു ചെറിയ എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഇത് ഇൻഫ്ലേഷനെ കഴിഞ്ഞും ഉപരിയായിട്ട് കോസ്റ്റ് കൂടിപ്പോകുന്നത്. നമുക്കറിയാം ഇന്ന് പെട്രോളിന്റെ വില കഴിഞ്ഞ 1 മാസം കൊണ്ട് കൂടിപ്പോയ പെട്രോളിന്റെ വില ഏറ്റവും വലിയ ഉദാഹരണമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് മാത്രം എടുക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസം, ഓക്കെ, നിങ്ങൾ അത് മനസ്സിലാക്കേണ്ട ഒരു 2020 MBA എവിടെയാണ്? IIM MBA, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയാൽ 2020 കോസ്റ്റ് എന്ന് പറയുന്നത് 28,00,000 രൂപയാണ്. ഓക്കെ, ഈ 28,00,000 രൂപ നിങ്ങൾക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന്, ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മണ്ടന്മാരെയും പോലെ നമ്മുടെ കുട്ടികൾ പഠിച്ചു വരുമ്പോൾ ഏതെങ്കിലും ബാങ്കിന്റെ മുമ്പിൽ നമ്മുടെ സിബിൽ സ്കോറും എടുത്ത് നമ്മൾ അവിടെ പോയി ക്യൂ നിന്ന് നമ്മളുടെ കുട്ടികളെ അവർക്ക് ലോൺ എടുത്ത് വീണ്ടും നമുക്ക് അടുത്ത EMI പോകാം. ചോയ്സ് ഇസ് യുവേഴ്സ്. ഓക്കെ, സോ അതുകൊണ്ട് ഒരു ഒരു അടുത്ത 2035 15 വർഷം കഴിയുമ്പോൾ ഈ MBA 5% ഇത് ഇൻഫ്ലേഷൻ അനുസരിച്ച് അല്ലെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ അനുസരിച്ച് 28,00,000 രൂപ ഇന്നുള്ളത് 1 കോടി മിച്ചം, 1.5 കോടി രൂപയോളം നിങ്ങൾക്ക് ചെലവിടണം. നിങ്ങൾ ചിന്തിക്കുക എവിടെയാണ് ഞാനിത് ചെയ്യേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതിനാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച നിങ്ങളുടെ എക്സ്പെൻസസ് എന്ന് പറയുന്ന സാധനം, സേവിങ്സ് എക്സ്പെൻസസ്, ഇൻകം സേവിങ്സ് ആൻഡ് എക്സ്പെൻസസ് എന്ന് പറയുന്ന സാധനം. ഇനി എൻജിനീയറിംഗ് എടുക്കുക. IIT 10,00,000 രൂപയല്ലേ? 10,00,000 രൂപ. ഓക്കെ, ആ 10,00,000 രൂപ എന്ന് പറയുന്നത് 40,00,000 to 40,00,000 രൂപയാകും 15 വർഷത്തിന് ശേഷം. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആണോ എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇനി മെഡിക്കൽ
നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികളെ ഇതിലേക്കൊക്കെയാണ് വിടുന്നത്. ഇനി മെഡിക്കൽ, മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെഡിക്കലിന്റെ ഇപ്പോഴത്തെ 2020 കോസ്റ്റ് ആണ്. ഓക്കെ, ആ കോസ്റ്റ് 65 ലക്ഷം രൂപയാണ് മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ഒരു അവിടെ അഡ്മിഷൻ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും കുറഞ്ഞു വരുന്ന ചെലവ്. 2035 ആകുമ്പോഴോ 15 വർഷം ഏകദേശം 3 കോടി രൂപ. അപ്പൊ നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ടത്, എനിക്ക് 3.5 കോടി രൂപ എനിക്ക് അക്യുമുലേറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽ ഞാൻ കൊണ്ടുപോകണം. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നും പറയും എൻ്റെ 10-22 വർഷത്തെ അല്ലെന്നുണ്ടെങ്കിൽ 15 വർഷത്തിന് മുകളിൽ 17 വർഷത്തെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, എനിക്കാകെയുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് SIP മാത്രമാണ്. ഓക്കെ, ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ഒരു ചെറിയൊരു ഉദാഹരണം കൂടി ഞാൻ എടുത്തുവരെ, എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ഏർലി എന്തുകൊണ്ടാണ് പറയുന്നത്? അത് എനിക്കോ നിഖിലിനോ കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ SIP സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഡിഫറൻസ് എടുത്ത് നോക്കൂ. രണ്ടു പേര് 5000 രൂപയുടെ SIP സ്റ്റാർട്ട് ചെയ്തു. ഒന്നാമത്തെ ആൾ 30-ാമത്തെ വയസ്സിലും ഒരാൾ 35-ാമത്തെ വയസ്സിലും സ്റ്റാർട്ട് ചെയ്തു. 60 വയസ്സ് വരെ ഇൻവെസ്റ്റ്മെന്റ്, 5 വർഷത്തെ ഡിഫറൻസ്, 3 ലക്ഷത്തിന്റെ ഡിഫറൻസ്. 5 വർഷവും 3 ലക്ഷവുമാണ് ഡിഫറൻസ്. നിങ്ങൾ നോക്കൂ, 5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തയാൾ 18 ലക്ഷം രൂപ SIP വഴി ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ 12% റിട്ടേൺ. എന്തുകൊണ്ടാണ് 12% എന്ന് ഞാൻ പറയാം. 12% റിട്ടേൺ അനുസരിച്ച് 1,76,00,000 രൂപയാണ് കിട്ടുക കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ്. മറിച്ച് 5 വർഷം താമസിച്ച ആൾക്ക് ഏകദേശം 95 ലക്ഷം രൂപ. ഡിഫറൻസ് കണ്ടോളൂ നിങ്ങൾ, എത്ര ഡിഫറൻസ് ഉണ്ട്? 75 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട്, 3 ലക്ഷത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളത് എക്സൽ ഷീറ്റിൽ ഇതുള്ള നിങ്ങൾക്ക് എടുത്ത കോമ്പൗണ്ടിങ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അത് വേണമെങ്കിൽ അതിന്റെ വർക്ക്ഔട്ട് തന്നെ നിക്കിൽ നിങ്ങൾക്ക് വേണ്ടി അയച്ചു. ഇനി എന്തുകൊണ്ടാണ് 12% റിട്ടേൺ എന്ന് പറയുന്നത്? 12% റിട്ടേൺ 2017 വരെ, ഞാൻ അത് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, 2017 വരെയുള്ള ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിനെക്കഴിഞ്ഞും ബെറ്റർ ആണ്. ഈ 25 എന്ന് പറയുന്നത് അതിനെക്കഴിഞ്ഞും ബെറ്റർ ആണ് റിട്ടേൺ. ഇപ്പോഴത്തെ മേ ബി ഒരു 30-35% ഒക്കെ. ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് കൊടുത്തിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 25%. സെക്കൻഡ് ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് കൊടുത്തിരിക്കുന്നത് 2017 കണക്കാണ്. ഇപ്പോൾ അത് കൂടിയിട്ടുണ്ട്, 25 എന്ന് പറയുന്നത് 30-35 ഒക്കെ ആവും. സെൻസെക്സ് കൊടുത്തിരിക്കുന്ന 13 എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ നിക്കിൽ ഇഫായ് നോട്ട് അറൌണ്ട് 17% CAGR 17% ആണ്, ഓട്ടോമാറ്റിക്കലി ഇവിടെ കൂടിയിട്ടുണ്ടാവും. നിങ്ങളുടെ കഷ്ടകാലത്തിന് നിങ്ങളെ തെരഞ്ഞെടുത്ത നിങ്ങൾ ചില ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അവർ പോയി ഇത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പെർഫോമൻസ് നോക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അതുപോട്ടെ, ഞാൻ അതിലേക്ക് വരുന്നത്. നിങ്ങളുടെ കഷ്ടകാലത്തിന് ഏറ്റവും മോശപ്പെട്ട സ്കീമിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വെക്കുക, അവിടെ പോലും 13% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ കണക്കാക്കേണ്ടത് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ 6% ഏറ്റവും മോശമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് 13% റിട്ടേൺ തന്നിട്ടുണ്ട്. അതായത് ഇൻഫ്ലേഷൻ മൈനസ് ഇത് നിങ്ങളുടെ റിയൽ റിട്ടേൺ എന്ന് പറയുന്നത് 6% റിയൽ റിട്ടേൺ ഉണ്ട്. ഈ 6% മുകളിൽ റിയൽ റിട്ടേൺ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിതയ്ക്കുമ്പം നിലം അറിഞ്ഞു വിതയ്ക്കണം, എവിടെയാണോ വിതയ്ക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഈ കാർഷിക സർവകലാശാലയും അല്ലെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ പോലെയുള്ള ആളാണ് നിഖിൽ. നിഖിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുമോ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, എവിടെയാണ് എപ്പോഴാണ് വിതയ്ക്കേണ്ടത് അല്ലെങ്കിൽ അതിന് കളം ഒരുക്കിത്തരും. സോ അത് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ആണ് ചെയ്യേണ്ടത്. ഇനി ഈ SIP ചില ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. അത് നിപ്പോൺ മാത്രം കൊടുക്കുന്ന ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ SIP കൂടി തന്നെ ഇൻഷുറൻസും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. 50 ലക്ഷം രൂപ വരെ ഡിപ്പെൻസ് എമൗണ്ട്, 50 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് ചാർജസും കാര്യങ്ങളും ഒന്നുമില്ല. സോ SIP എടുക്കുമ്പോൾ നിപ്പോണിൻ്റെ ഇൻഷുറൻസ് ഉള്ള ഇത് നിഖിലിനോട് പ്രത്യേകം പറയുക. തീർച്ചയായിട്ടും നിഖിൽ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരിക. സോ അതും ആഡഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി എൻ്റെ ലാസ്റ്റ്, എനിക്കറിയാം എന്നോട് 20 മിനിറ്റ് പറഞ്ഞ് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് സമയം, 2-3 കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാം കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഹിസ്റ്ററിയാണ്. ഓക്കെ,
ഈ പത്ത് വർഷത്തെ ഹിസ്റ്ററി കാണിക്കുന്ന എന്താണെന്നറിയോ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമായിരിക്കില്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ആരെങ്കിലും ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഇതിൻ്റെ അകത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ ജസ്റ്റ് ലൈക്ക് എ ഡോക്ടർ, ജസ്റ്റ് ലൈക്ക് എ ലോയർ, അവരെ കഴിഞ്ഞും ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം ഡോക്ടറോട് വക്കീലിനോടൊക്കെ കള്ളത്തരമൊക്കെ പറയാം, പക്ഷെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ, അവരാണ് ശരിക്കും ഉള്ള നിങ്ങളുടെ ഒരു ആ ഒരു ഫിനാൻഷ്യൽ ഗോളിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക. ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ പനിയാന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്നാ പനി തുടങ്ങിയ രണ്ടാഴ്ച മുമ്പ് തുടങ്ങിയതാണെങ്കിൽ നമ്മൾ പറയും രണ്ട് മൂന്ന് ദിവസമേ ആയുള്ളൂ നമ്മൾ പറയും. പക്ഷേ ഇവിടെ അത് നേരെ മറിച്ചാണ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു 2019 നിങ്ങൾക്ക് അറിയാം ലാർജ് ക്യാപ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ട്. ഞാൻ അതിൻ്റെ ടെക്നിക്കലേക്ക് ഒന്നും പോകുന്നില്ല, ലാർജ് ക്യാപ്പ് എന്താണ് മിഡ് ക്യാപ്പ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് നിക്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഗോയിങ് ഫോർവേഡ് നിങ്ങൾ, അതായത് അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇക്വിറ്റിയിൽ ഉണ്ടാവണം, നിങ്ങളുടെ ഡെറ്റിൽ ഉണ്ടാവണം, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആവണം, ഗോൾഡിൽ ഉണ്ടാവണം. അങ്ങനെ അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളിൽ നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് അത് നിങ്ങളെ നിങ്ങളുടെ സാമ്പത്തിക ഇതനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ച് അത് പെൻഡാഡ നിക്കിൽ നിങ്ങൾക്കത് സെറ്റിൽ ചെയ്ത്. ഞാൻ അതിൻ്റെ കൂടുതൽ ഇതിലേക്ക് വരുന്നില്ല. എസ് ഐ പി കാൽക്കുലേറ്റർ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ഒരു ഗോൾ, ഞാൻ മുമ്പേ കാണിച്ച സ്ലൈഡ് നിങ്ങൾ ഓർക്കുക. ഒരു മെഡിക്കൽ ഒരു ഡോക്ടർ ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 65 ലക്ഷം രൂപ ഇന്നുണ്ടെങ്കിൽ 3.5-3 കോടി രൂപ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉള്ള എമൗണ്ടുകൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എസ് ഐ പി കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്. മീൻസ് നിങ്ങൾ ഗൂഗിളിലോ iOS-ലോ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ, അല്ലെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്ത് എക്സൽ ഷീറ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത് നിക്കിൽ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം, കൂടുതൽ ഇൻഡെപ്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ അവൈലബിൾ ആണ്. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കും 20 ലാക്സിന് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം. ഞാനൊരു കാൽക്കുലേഷൻ വെച്ച് പറഞ്ഞ് കാണിച്ചിരിക്കുന്നുള്ളൂ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കാര്യമായിട്ട് പോകുന്നില്ല. സോ ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ്. ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം, ഇതാണ് കൺക്ലൂഷൻ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പീസ് ഓഫ് മൈൻഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ എമർജൻസി ഫണ്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ്ലി, യു നീഡ് ആൻ ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്. യു ആർ നോട്ട് വർത്ത് ദാൻ എ കാർ, ഓർ യു ആർ മോർ വർത്ത് ദാൻ എ കാർ. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഫോർ ആൻ എമർജൻസി യു ഷുഡ് ഹാവ് എ മെഡിക്കൽ ഇൻഷുറൻസ്. And whatever investment you make, it should be liquid, it should be beat the inflation, and the best way to invest or means ningalde sambathika lakshyam ningalku nedanannu, the best way, best method is SIP, systematic investment plans. So that's all from my side, Nikhil. So thank you. Thank you, sir. Thank you. ഇതിൽ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നത് ഇതിന് ഒരു ഒരു നട്ഷെല്ല് നമ്മളിത് ഇത്രയും നേരം റോബിൻസിൻ്റെ ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നി വെച്ചാൽ, ഒന്ന് ആ എമർജൻസി ഫണ്ട് ഫിക്സ് ചെയ്യുക. അത് മൂന്ന് കാര്യങ്ങളാണ്, എമർജൻസി ഫണ്ടിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ്. ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും നമുക്ക് കമ്പനി തരുന്നുണ്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻഡിപെൻഡൻ്റ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേണം. പിന്നെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലാവാം. അതിന് ഒന്ന് മടി പിടിപ്പിക്കാതെ ചെയ്യാനായിട്ട് എസ് ഐ പി കൂടെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നെ മനസ്സിലാക്കുക, ഏർലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഓക്കെ, എല്ലാവർക്കും പല വിധത്തിൽ ഒത്തിരി ഗുണങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഇത് ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യമുള്ള 22 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഡെലിവറിങ് ദിസ് സെഷൻ ഫോർ അസ് എനിക്കറിയാം 20 മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എനിക്ക് ഇതിൽ ഡബിൾ ആവുന്നുള്ളത്. കാരണം ഞാൻ 40 മിനിറ്റ്സ് ആദ്യം പറയണമെങ്കിൽ ചിലപ്പോൾ ഇത് 1.5 മണിക്കൂറിൽ എത്തിയേനെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ത് പറഞ്ഞാലും ഞാൻ കുറച്ചും കൂട്ടിയെടുത്തോളാം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് റൂമിൽ ചോദിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ആരെങ്കിലും നേരിട്ട് ചോദിക്കണമെങ്കിൽ അതിനും
ഒരു അവസരമുണ്ട്. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെതായ മനസ്സിൽ ഉള്ളത്, ഞാൻ ഈ സെഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിലും ഉള്ള ഒരു ചോദ്യങ്ങൾ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സിനൊക്കെ ഒരു തോന്നലുണ്ട്, ഇപ്പോൾ എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ഇപ്പോൾ എമർജൻസി ഫണ്ട് വേണോ? അപ്പോൾ ഒരു 30 വയസ്സായ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു എമർജൻസി ഫണ്ട് വേണം? എന്താണ് അതിൻ്റെ ഒരു ഒരു ജസ്റ്റ് ഒരു ക്യുക്കായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു റൂൾ ഓഫ് തംബ്, ഒരു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഒന്ന് പറയുകയാണെങ്കിൽ, ഒരു മിഡിൽ ഏജ് ആൾക്കാർക്കാണെങ്കിൽ എത്ര വേണം? മിഡിൽ ഏജ് ആൾക്കാർ എപ്പോഴും ചെയ്യ അവരുടെ ഏറ്റവും ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിച്ചുപൊളി ജീവിതം ആണ് മിഡിൽ ഏജ് എന്ന് പറയുന്നത്. അടിച്ചുപൊളി ജീവിതത്തോടൊപ്പം നമ്മൾ എപ്പോഴും മുന്നിൽ കാണേണ്ട ഒരു സാധനം പിങ്ക് സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം, നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. സോ ഇന്ന് പിങ്ക് സ്ലിപ്പ് എന്താണെന്ന് കൂടി പറഞ്ഞേക്കും. അൺഎക്സ്പെക്ടഡ്, രാവിലെ മെയിൽ ബോക്സ് തുറന്നു കഴിയുമ്പോൾ എച്ച് ആറിന്റെ മെയിൽ നാളെ തൊട്ട് രാവിലെ വരണ്ട എന്ന് പറയുന്നതാണ് പിങ്ക് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഞങ്ങള് കഴിഞ്ഞ കുറെ മീൻസ് കഴിഞ്ഞ ഒരു 6 മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 1 ഇയർ ആയിട്ട് ഒത്തിരി ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് ഈ പിങ്ക് സ്ലിപ്പ് എന്ന് പറയുന്നത്. സോ തംബ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മിനിമം ഒരു 6 മന്ത്സ് to 1 ഇയർ ആയിട്ടുള്ള ഫണ്ട് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇതിൽ പ്രത്യേകിച്ച് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ അത് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി പറയേണ്ടത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എക്സ്പെൻസസ് ലീസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം. നമ്മുടെ സേവിങ്സ് ഇൻകം ദെൻ സേവിങ്സ്, അതിൽ നിന്ന് കിട്ടുന്ന ഇത് വെച്ചായിരിക്കണം നമ്മുടെ എക്സ്പെൻസ്, മിച്ചമുള്ളതായിരിക്കണം നമ്മുടെ എക്സ്പെൻസ്, നമ്മൾ നേരെ തിരിച്ചാ ചെയ്യുക. അത് കുറച്ച് ടൈം എടുക്കും, സംഭവം ഈസി ആണെങ്കിലും ഫോർമുല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി, പക്ഷേ ആക്ച്വലി ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബിഹേവിയറൽ ചേഞ്ചിൽ കുറച്ച് വ്യത്യാസങ്ങൾ കണ്ടുവരും. അതായത് ഞാൻ പറയാറുണ്ട്, അതായത് 1 കിലോ മത്തി മേടിച്ചോണ്ടിരുന്നിടത്ത് നമ്മൾ ഈ ഫോർമുല ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1/2 കിലോ മത്തി മേടിക്കാനേ, 1/2 കിലോ മത്തിയായി കുറയുന്നു. അതുകൊണ്ട് ഗുണം വേറൊരു ഗുണമോടെ ഉണ്ട്, നമ്മുടെ ഹെൽത്ത് നല്ലതായിരിക്കും, നമ്മൾ കഴിക്കുന്നത് കുറവായിരിക്കും, ഡയബറ്റീസ് കുറയും, മെഡിക്കൽ എക്സ്പെൻസസും കുറയും. അല്ല, ഒരു ഒരു ചിട്ട വരുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ വ്യത്യാസം. പിന്നെ നമ്മൾ ഡെഫിനറ്റ്ലി വിൽ കട്ട് ഡൗൺ ഓൾ ദി ജങ്ക് ഫുഡ്. എനിക്ക് തോന്നുന്നു ഹെൽത്തി ലിവിങ് ഇസ് ചീപ്പർ ലിവിങ് ആണെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ഒരു കേസ് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എമർജൻ ഈ നമ്മുടെ ഒരു കേസിൽ പറയുന്നുണ്ടെങ്കിൽ ഒരു അസറ്റ് അലോക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ അസറ്റ് അലോക്കേഷനിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് പറഞ്ഞു, ഇവൻ ഈ സെഷനിലും കുറച്ച് പറഞ്ഞു. അപ്പോൾ ഒരു 50 വയസ്സായുള്ള അല്ലെങ്കിൽ ഒരു ഒരു 5 വർഷമേ ഉള്ളൂ ഇനി റിട്ടയർമെന്റ് എന്നുള്ളൊരു ആളാണെന്നുണ്ടെങ്കിൽ, അയാളുടെ ഒരു ഡെറ്റ് അല്ലെങ്കിൽ FD അലോക്കേഷനും ഇക്വിറ്റി അലോക്കേഷനും എന്തായിരിക്കണം ഒരു ടോട്ടൽ നെറ്റ് വർത്ത് എടുക്കണമെങ്കിൽ? See, there is a thumb rule for equity investment. In, equity investment in the thumb rule ennu parayunnathu 100 minus your age aanu sherikkum paranju kayya 60 vayassulla aalanennengil 40% vare avarku equity investment ilekku pogam. FD orikkalum cheetayana ennu njan parayilla. FD is good up to maybe ippozhathe idanusichu patience edengilum nalla bankalde ningalku 5% okke kittum. അതിൻ്റെ പ്രശ്നവും ഞാൻ പറഞ്ഞു. ഓക്കെ, FD ഈസ് ഓൾവേസ് ഗുഡ്, നമ്മുടെ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല എന്നുള്ളതാണ്. സോ അതിനെ കഴിഞ്ഞും ബീറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ പോലും ഡെറ്റ് വളരെ വളരെ സേഫായിട്ടുള്ള പ്ലേ ആണ്. സോ അതുകൊണ്ട് ഒരു ഇതിനെ ബീറ്റ് ചെയ്യുന്ന രണ്ട് തരത്തിൽ ബീറ്റ് ചെയ്യാം. ഒന്ന്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ബീറ്റ് ചെയ്യാം. രണ്ട്, ഒരു 30% ഒക്കെ ടാക്സ് കൊടുക്കുന്ന ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോയിങ് ഫോർവേഡ് 3 വർഷത്തിനൊക്കെ മുകളിലാണ് ഇൻവെസ്റ്റ്മെന്റ്, ടാക്സിനെയും ബീറ്റ് ചെയ്യാം. സോ രണ്ട് തരത്തിലുള്ള അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. ഒരു 60 വയസ്സുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു 40% വരെയൊക്കെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബാക്കിയുള്ളത് പ്യൂർലി ഓൺ 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 ഡെറ്റ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ NRIs ഒക്കെ ആണെന്നുണ്ടെങ്കിൽ
ഒരു എമർജൻസി ഫണ്ട് എന്ന് പറയുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് എന്താണ്? കാരണം അവർക്ക് ടാക്സ് ഇല്ല അവരുടെ എഫ് ഡി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ അവർക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ അസറ്റ് ലൊക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡെറ്റിൽ കൊടുക്കണേ പറ്റിയിട്ട് എന്താണ് ഒരു സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു എന്താണ് ഒരു സജഷൻ പറയാനുള്ളത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭാഗ്യവാന്മാരാണ്. കാരണം അവർക്ക് പണ്ട് ഒരു അഞ്ചാറ് വർഷം മുമ്പ് വരെ എൻ ആർ ഐ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരുന്നു. ഇപ്പം അത് സെയിം ഇതിലേക്ക് വന്നു. അതിനുശേഷം അവർക്ക് എൻ ആർ ഐ ഇൻവെസ്റ്റ്മെൻറ്റിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ടാക്സ് കൊടുക്കേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും എഗെയിൻ ഞാൻ പറയുന്നു, അവിടെ ടാക്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 6% കിട്ടുമെന്നുണ്ടെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നാൽ തന്നെ 3 വർഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6% കഴിഞ്ഞും കൂടുതൽ റിട്ടേൺ. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഒരു തന്നെ ഒരു ഫണ്ടുണ്ട്, ഫ്ലോട്ടിംഗ് റേറ്റ് ഫണ്ട്. എനിക്കറിയാം ഞാൻ പല എച്ച് എൻ ഐ ഇൻവെസ്റ്റേഴ്സിനും സജസ്റ്റ് ചെയ്യാറായിട്ടുള്ള ഒരു ഫണ്ടാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ഫണ്ട്. ഫ്ലോട്ടിംഗ് റേറ്റ് ഫണ്ടിൻ്റെ കഴിഞ്ഞ 4 വർഷം 5 വർഷം 6 വർഷത്തേക്ക് റിട്ടേൺ എടുത്തു കഴിഞ്ഞാൽ 9% മുകളിലാണ് റിട്ടേൺ. അത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഞങ്ങളതിനെ റോൾ ഡൗൺ സ്ട്രാറ്റജി എന്നൊക്കെയാണ് ഞങ്ങൾ പറയുക. പക്ഷേ ആ ടെക്നിക്കലിയിലേക്കൊന്നും ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. സോ അവർക്കും ഇതിനെ കഴിഞ്ഞ് ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് കിട്ടും. തീർച്ചയായിട്ടും അവർ ഫുൾ ഇൻവെസ്റ്റ്മെൻ്റ് ഡെറ്റിലേക്ക് പോകണം എന്ന് ഞാൻ പറയില്ല. എഫ് ഡി ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ഫോർ ദം. ഓക്കെ, താങ്ക് യു. ഇപ്പം ഇതിൽ ഈ നമ്മുടെ ചാറ്റിൽ വന്നേക്കുന്ന ചില ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞേക്കുന്നത്, ഇപ്പോൾ രശ്മി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ചോദിച്ചേക്കണം വെച്ചാൽ, ഇപ്പോൾ 1 ഇയർ എന്ന് പറഞ്ഞാൽ ഷോർട്ടർ പീരീഡ് ആണ്, അതേമാതിരി 20 എന്ന് പറഞ്ഞാൽ 2 ലോങ് പീരീഡ് ആണ്. അപ്പോൾ ഒരു എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യേണ്ടത് ഒരു 5 ഇയേഴ്സ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ? നമ്മുടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഹൗ ഷുഡ് വി സേവ് ഫോർ ആൻഡ് ഹൗ മച്ച് ഷുഡ് വി ഇൻവെസ്റ്റ്? അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നേക്കുന്നത്. അതിന് ഒരു ഒരു ആൻസർ എന്താണ് റോബിൻസന്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാവുന്നത്? യു ഷുഡ് നോട്ട് ഇൻവെസ്റ്റ് ഫോർ 1 ഇയർ 2 ഇയർ 3 ഇയർ 5 ഇയർ 20 ഇയേഴ്സ്. ആക്ച്വലി യു ഷുഡ് ഇൻവെസ്റ്റ് ഫോർ യുവർ ഫിനാൻഷ്യൽ ഗോൾ. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ എന്താണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ റിട്ടയർമെന്റ് ആവാം, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനായിട്ടുള്ളതാവാം, നിങ്ങൾക്ക് ഒരു വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടാവാം. ആ എന്താണോ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡോണ്ട് ഇൻവെസ്റ്റ് ഫോർ 20 ഇയേഴ്സ്, ഡോണ്ട് ഇൻവെസ്റ്റ് ഫോർ 15 ഇയേഴ്സ്. ഇൻവെസ്റ്റ് ഫിനാൻഷ്യൽ ഗോൾ എത്രമാത്രം അത് നമ്മൾ ഡെറ്റിനകത്ത് ഇടണം, എത്രമാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനകത്ത് ഇടണം, അതാണ് എന്റെ മനസ്സിലായി. അഗൈൻ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മുടെ തമ്പ് റൂൾ, ഇൻവെസ്റ്റ്മെന്റിന് തമ്പ് റൂൾ എന്ന് പറയുന്നത് 100 - യുവർ രശ്മി ഏജ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിഖിൽ മുമ്പേ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അസറ്റ് അലോക്കേഷൻ, ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഡെറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അത് ഓരോ ടൈമിലും ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ഇനി ഒരു 5 വർഷത്തെ ഒരു ഫിനാൻഷ്യൽ ഗോൾ ആണ് രശ്മിക്കുള്ളത് എന്ന് നോക്കുക. 5 വർഷത്തെ ഒരു ഒരു മീൻസ് 5 വർഷത്തേക്കുള്ളതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെറ്റിന് കൂടുതൽ ഓറിയൻറ്റേഷൻ കൊടുക്കണം. ഇക്വിറ്റി അതിൻ്റെ അകത്ത് ഒരു ഒരു 40% അല്ലെങ്കിൽ 40% വരെയൊക്കെ ഇക്വിറ്റിയിലാവാൻ പാടുള്ളൂ. അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു എമർജൻസി ഫണ്ട് പോലത്തെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിലാണ് നമ്മൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അത് പ്രിഡോമിനൻ്റ്ലി ലംസമാണ്, ഒരു ഒരേ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു രീതിയിലായിരിക്കണം, ഒരു 60-40% ആയിരിക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. 60% ഇൻ ഡെറ്റ് ആൻഡ് 40% ഇൻ അല്ലെങ്കിൽ 50-50 5 ഇയർ. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് മോർ ദാൻ 5 to 10 ഇയേഴ്സ്. എനിക്ക് തോന്നുന്നു ഈ ഉത്തരം കിട്ടിയിട്ടുണ്ടാവുന്നു. അപ്പൊ ഇനി അടുത്ത ഈ നമ്മുടെ ഒരു ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കണം വെച്ചാൽ,
ഒന്ന് ഇവരിപ്പോ എൻ ആർ ഐയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്, എൻ ആർ ഐ ആണ്. അപ്പൊ ഇതിൽ അവർക്ക് ഇപ്പൊ ചില റിട്ടേൺ ഇപ്പൊ ഒരു 40% 45% നിൽക്കുന്നു. അപ്പൊ ഈ ടൈമില് അവര് റെഡീം ചെയ്യണോ അല്ലാന്നുണ്ടെങ്കിൽ എന്നിട്ട് ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് എടുക്കണോ, അങ്ങനത്തെയൊക്കെ ഉള്ളൊരു ഇതിനെ പറ്റിയിട്ട്. കാരണം എസ്പെഷ്യലി ഇയറിൽ എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഒരു അവരുടെ പേഴ്സൻറ്റേജ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 40% എന്നൊക്കെ പറഞ്ഞ് നിൽക്കണുണ്ടാവും. അപ്പോൾ ഇവർക്കൊരു കൺഫ്യൂഷനാണ്, ഞാനിവിടെ റിഡീം ചെയ്യണോ അതോ കീപ്പ് ഓൺ ഇൻവെസ്റ്റ് ചെയ്യണോ. അതിനെ പറ്റിയിട്ട് നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു ഒരു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ആൻസർ കൊടുക്കാൻ പറ്റുന്നത്? ഒന്ന്, പോയിന്റ് നമ്പർ വൺ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ നിങ്ങൾ അറ്റൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് റിഡീം ഇറ്റ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം ആ പൈസ. അല്ലാതെ മാർക്കറ്റ് കയറി എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ 40% കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ല തിരിച്ചെടുക്കാൻ പാടില്ല. കാരണം ഇന്ന് നമ്മൾ കാണുന്ന 51,000 ആൾക്കാർ ചോദിക്കാറുണ്ട്, ഓ ഇത് ഹൈ പീക്കല്ലേ. നമ്മൾ 10,000 സെൻസെക്സ് 10,000 ആയിരുന്നപ്പോഴും ചോദിച്ചു, 20,000 ആയിരുന്നപ്പോഴും ചോദിച്ചു, 40,000 ആയിരുന്നപ്പോഴും ചോദിച്ചു, ഇപ്പൊ 50,000 ആയിരിക്കുമ്പോഴും ഈ ചോദ്യം ഞങ്ങളോട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴെങ്ങനെയാണ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, മോത്തിലാലിന്റെ കഴിഞ്ഞ ദിവസത്തെ എന്തോ ഒരു സർവേ ഉണ്ടായിരുന്നു, അതിന്റെ അകത്ത് പറയുന്നത് എത്രയാണ് അടുത്ത 10 വർഷം കൊണ്ട് 2 ലക്ഷം സെൻസെക്സ്, 2 ലക്ഷം. ഞാന് ഈ 2004 തൊട്ട് മിക്ക പ്രസന്റേഷനുകളിലും കണ്ടു എന്നുണ്ടെന്ന ഒരു സാധനം അന്ന് 10,000 താഴെയായിരുന്നു, 8,000 ഒക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. 8,000 ആ ലെവലായിരുന്നു സെൻസെക്സ്. ഓക്കെ, 2004 അതിലും താഴെയായിരുന്നു. അതിനുശേഷം നമ്മൾ എത്രയോ ബബിളുകൾ കണ്ടു, ഫിനാൻഷ്യൽ 2007 ഫിനാൻഷ്യൽ ക്രൈസിസ്, പിന്നെ ഈ പാൻഡമിക്, ഒത്തിരി ഒത്തിരി മാർക്കറ്റ് ഡൗൺ കാര്യങ്ങളൊക്കെ കണ്ടു. ഇതെല്ലാം കയറും. കാരണം ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ദ സെൻസെക്സ്. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഇന്ത്യൻ മാർക്കറ്റ് റൺ ചെയ്യുന്നത് നോട്ട് പ്രിഡോമിനന്റ്ലി ബിക്കോസ് ഓഫ് ഇന്ത്യൻ മാർക്കറ്റ്, ഇറ്റ് ഈസ് പ്രിഡോമിനന്റ്ലി ഫ്രം ദി ഗ്ലോബൽ മാർക്കറ്റ്. ഓക്കെ, നമ്മൾ കപ്പിൾഡാണ് ബാക്കി ഗ്ലോബൽ മാർക്കറ്റുമായിട്ട്. ഈ ഗ്ലോബൽ മാർക്കറ്റുമായിട്ട് കപ്പിൾഡ് ആകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, GDP ബാക്കിയുള്ള സ്ഥലങ്ങളിലെ GDP ഈസ് ഇൻക്രീസിങ്. അതനുസരിച്ച് നമ്മുടെ ഇവിടെയും അതിൻ്റെ കൂടുതലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അതനുസരിച്ചുണ്ടാവും ഡെഫിനറ്റ്ലി കറക്ഷൻസ് ഉണ്ടാവും. കറക്ഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇറ്റ് ഈസ് നോട്ട് ടു റിഡീം അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. നിങ്ങളുടെ, ഞാൻ പറഞ്ഞു ആദ്യം സൂചിപ്പിച്ചോളാം, എപ്പോഴാണ് നിങ്ങളുടെ ഗോൾ നിങ്ങൾ അറ്റൈൻ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുക. സെൻസെക്സ് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറി ഈസ് നോട്ട് ഗോയിങ് ടു എൻഡ്. ഓക്കെ, റിലയൻസ് ആണെങ്കിലും ടാറ്റ ആണെങ്കിലും മഹേന്ദ്ര ആണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ വർഷവും അവരുടെ പ്രോഫിറ്റ്, കമ്പനികളുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതനുസരിച്ച് നമ്മളുടെ നെറ്റ്വർക്ക് നമുക്ക് തീർച്ചയായിട്ടും കൂടും. സോ യൂഷ്വലി നോട്ട് ടു റെഡീം അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം അൺലെസ് ആൻഡ് അൺടിൽ യു ഡോണ്ട് ഹാവ് എൻ എമർജൻസി. താങ്ക് യു. അപ്പൊ ഇതിൽ എല്ലാവരും ഇതിൽ നിന്നുള്ളൊരു സമ്മറി എടുക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇപ്പോഴും ഒരു റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കാരണം നമ്മൾ എക്സിറ്റ് ആവുന്ന ടൈമിൽ ഒന്ന് ടാക്സ് കൊടുക്കണം, രണ്ട് ഈ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യും അടുത്തത് എന്നുള്ളതാണ്. കാരണം പിന്നെ നമ്മൾ കാത്തിരിക്കണം ഇതിനേക്കാളും താഴെ വരുന്നത്. അപ്പോൾ അതിനേക്കാളും നല്ലത് ഗോള് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു വെച്ചാൽ, നമ്മുടെ ഒരു എന്താണ് ഒരു റോബിൻസന്റെ ടേക്ക് ഓൺ പാസീവ് ഇൻവെസ്റ്റ്മെന്റ്? അപ്പോൾ ഒരാൾക്ക് റിസർച്ച് നടത്തിയിട്ട് ഒരു 85% ഓഫ് ആക്റ്റീവ് ഫണ്ട്സ് പാസീവ് ഫണ്ട്സിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കാര്യം എന്നാണ്? ഇപ്പോൾ ഇത് കാരണം വെച്ചാൽ എക്സ്പെൻസ് റേഷ്യോ കുറവാണ്, അങ്ങനത്തേക്ക് ഒരു സിറ്റുവേഷനിൽ ഇതിൻ്റെ ഒന്ന് എനിക്ക് തോന്നുന്നു ഒരു അസറ്റ് അലോക്കേഷനിൽ പിന്നെയും കിടക്കേണ്ടി വരും. ഒന്ന് ഇതൊന്ന് അവർക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? സി, പാസീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻഡെക്സിനെ ജസ്റ്റ് മിറർ ചെയ്തിട്ടുള്ള ഇതാണ് പാസീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, പാസീവ് ഇൻഡെക്സിന് നമ്മൾ നിഫ്റ്റി ഇൻഡെക്സിനെ എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റി ഇൻഡെക്സിന്റെ 50 ഷെയറുകളിൽ അതേപോലെ ഇൻവെസ്റ്റ് ചെയ്തു പോകുന്ന അതേ റിട്ടേൺ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, ആക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആക്റ്റീവ് എന്ന് പറയുന്നത് ഈ ബെഞ്ച് മാർക്കിനെ, അതായത് ഈ നിഫ്റ്റി ഇൻഡെക്സിനെ നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, ലാർജ് ക്യാപിലോ മിഡ് ക്യാപിലോ ഒക്കെ നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
പാസീവ് ഫണ്ടുകൾ ചിലപ്പോൾ ബെഞ്ച് മാർക്കിൻ്റെ അല്ലെങ്കിൽ ബെഞ്ച് മാർക്കിൻ്റെ സെയിം റിട്ടേൺ കൊടുക്കുമ്പോൾ ആക്റ്റീവ് ചിലപ്പോൾ ബെഞ്ച് മാർക്കിൻ്റെ ബി ടി ആർ ഇല്ല, ചില സാഹചര്യങ്ങളിൽ ബി ടി ആർ ഇല്ല. ഓക്കെ, പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈംസ് അത് ബീറ്റ് ചെയ്ത് പോകാറുണ്ട്. ഇനി വേറൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് പാസീവിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് കൂടുതൽ യു എസ് പോലെയുള്ള സ്ഥലങ്ങളിൽ പാസീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കൂടുതൽ സ്റ്റൈൽ, അവിടെ ആക്റ്റീവ് കുറവാണ്. പക്ഷേ ആക്റ്റീവിൽ എന്തുകൊണ്ടാണ് ആക്റ്റീവ്? നിങ്ങൾക്കൊരു ആൽഫ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. ലോങ് റണ്ണിൽ എപ്പോഴും ആക്റ്റീവ് ഫണ്ടുകൾ നിങ്ങൾക്ക് പാസീവ് ഫണ്ടിനെ കഴിഞ്ഞും കൂടുതൽ റിട്ടേൺ മാർജിനലി തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സോ ആക്റ്റീവ് ഫണ്ടുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ കൂടി ബെറ്റർ ഫോർ എ വെൽത്ത് ക്രിയേഷൻ. രണ്ടും നല്ലതാണ്. പാസീവിൽ നിങ്ങൾ ജസ്റ്റ് മിററിനെ ഇൻഡെക്സ് ചെയ്യുന്നു, മറ്റേത് നിങ്ങൾ ഫണ്ട് മാനേജർ ബെഞ്ച് മാർക്ക് ആൽഫ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബെഞ്ച് മാർക്ക് റിട്ടേൺ കൂട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും, ചിലപ്പോൾ പാളി പോകാറുണ്ട്. താങ്ക് യു. അപ്പൊ ഇതിൽ ഇതിലെപ്പോഴും നമുക്കൊരു അസറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നടക്കണം. അപ്പൊ ചിലപ്പോ നമ്മുടെ ഒരു ഇക്വിറ്റി പോർഷനിൽ ഒരു ഭാഗം ഇൻഡെക്സ് ഫണ്ടിന് കൊടുക്കുകയും, എന്നാൽ ഇപ്പോൾ സ്മോൾ ക്യാപ്പ് ആയാലും മിഡ് ക്യാപ്പ് ആയാലും അങ്ങനെ കുറെ കാറ്റഗറികളുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഒരു ആൽഫ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ അതാണ് ഇപ്പോൾ സാറ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അപ്പോൾ ഇതിലൊന്നും ഇപ്പൊ മിക്കപ്പോഴും നമുക്ക് എല്ലാവർക്കും പറ്റിപ്പോണെന്ന് വെച്ചാൽ, നമ്മൾ യു എസിലെ മാർക്കറ്റിനെ നമ്മൾ ഒത്തിരി കോപ്പി അടിക്കുന്നുണ്ട്. അപ്പോൾ യു എസിൽ കാണുന്നത് വാൻഗാർഡ് വരുന്നു അല്ലെങ്കിൽ ഫിഡിലിറ്റി വരുന്നു. അതിൽ പലവർക്കും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, അവിടുത്തെ ഇൻഡെക്സ് എന്ന് വെച്ചാൽ 500 സ്റ്റോക്ക് ഉള്ളത്. ഇവിടുത്തെ നമ്മൾ 50 സ്റ്റോക്കിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഐ എം നോട്ട്, എനിക്കും അറിയില്ല, ഞാനും പറഞ്ഞില്ല അതും ഇതും. ഇത് ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ ആണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് ഉറപ്പുണ്ട് അല്ല എന്നുള്ളത്, കാരണം അത് ട്രില്യൺ ഡോളർ എക്കണോമി നമ്മൾ അത്ര എത്തിയിട്ടില്ല. സോ അപ്പൊ ഒത്തിരി വ്യത്യാസങ്ങൾ കാണാം. ഇനി ഒരു കാര്യം വെച്ചാൽ, ഇപ്പൊ ഒരു തോമസ് സാർ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോ ഐ എം പ്ലാനിങ് ഫോർ എൻ എമർജൻസി ഫണ്ട്, സോ ഫ്രം ടുഡേ സെഷൻ ഐ അണ്ടർസ്റ്റാൻഡ് ഐ ഷുഡ് ചൂസ് ഡെറ്റ് ഫണ്ട്. അപ്പോൾ നമ്മൾ ഇഫ് സോ ഓവർ നൈറ്റ് ഫണ്ട് ആണോ ഈസിയർ, അല്ലെങ്കിൽ എനി അതർ ഫണ്ട് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ സെഷനിൽ തന്നെ 3 ഫണ്ടുകളെ കുറിച്ച് പറഞ്ഞിരുന്നു നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ഒരു ഇപ്പോൾ റോബിൻസിൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്യുക്കായിട്ട് നമ്മുടെ ഒരു ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, എമർജൻസി ഫണ്ടിൻ്റെ അലോക്കേഷൻ എങ്ങനെയായിരിക്കണം, അത് ഏത് ഫണ്ടിലാണെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാവും. എമർജൻസി ഫണ്ട് യൂസ് ചെയ്യേണ്ടത് ചെയ് ഓവർനൈറ്റ് ഫണ്ടുകൾ നമ്മൾ ഒരു അപ് ടു 7 days വേണ്ടി മാത്രമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഓവർനൈറ്റ് ഫണ്ട്. ഓവർനൈറ്റ് ഫണ്ടുകൾ നിങ്ങൾക്ക് അത് ഇഗ്നോർ ചെയ്യാം. ഏതെങ്കിലും മീൻസ് കമ്പനികളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഐഡിയൽ ഫണ്ട് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമാണ് ഓവർനൈറ്റ് ഫണ്ട്. എമർജൻസി ഫണ്ടിന് അത് ഉപയോഗിക്കേണ്ട. ലിക്വിഡ് ഫണ്ടുകൾ ഒരു അപ് ടു 3 months വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഫണ്ട് ഒരു 3 months മുകളിൽ ഒരു 6 months വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അൾട്രാ ലിക്വിഡ് ഫണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ വളരെ സിമ്പിളാണ്. ഒരു 6 months മുകളിലാണെന്നുണ്ടെങ്കിൽ ലോ ഡ്യൂറേഷൻ ഫണ്ട്, ഒരു 1 year മുകളിലാണെങ്കിൽ ഷോർട്ട് ടൈം ഫണ്ട്. ഈ 4 ഫണ്ടുകളാണ് നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുക. സോ ഈ 4 ഫണ്ടുകളുടെ ഒരു കോമ്പിനേഷൻ ആണ് എപ്പോഴും നല്ലത്. അതിൽ ഒരു അപ് ടു 6 months ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അൾട്രാ ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ പോകുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ഇൻ എമർജൻസി ഫണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ലോങ് ടൈം ഉണ്ട്, ഷോർട്ട് ടൈം ഉണ്ട്. അത് ഒരു ലോങ് ടൈം ഇതിനായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അതാണെന്നുണ്ടെങ്കിൽ ലോ ഡ്യൂറേഷനും ഷോർട്ട് ടൈമിൻ്റെയും ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകളുടെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും എപ്പോഴും നല്ലത്. ഇതില് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, എനിക്ക് നിപ്പോണിൽ നിന്ന് ആദ്യം എന്നെ വന്ന് കണ്ടപ്പോൾ ജിതിന് വന്ന് പറഞ്ഞ് നമുക്ക് ATM ഉണ്ട് ഈ സാധനത്തിൽ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. അപ്പം അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഈ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ഒഴിവാക്കാം എന്നൊരു മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ATM അങ്ങനെ എടുത്തു. എന്നിട്ട് ഞാൻ അത്ര വലിയ ഫണ്ട് അലോക്കേഷൻ നടത്താറില്ല, നേരെ അൾട്രാ ഷോർട്ട് ടൈം ഉണ്ടല്ലോ അതിൽ ഉള്ള പൈസ അങ്ങനെ ഇട്ട് വെച്ചേക്കും. എപ്പോൾ കാശ് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്വൈപ്പ് ചെയ്തെടുക്കലാണ് പരിപാടി. അപ്പോൾ അതിൽ ഉള്ളൊരു ഗുണം ഉണ്ടായതെന്ന് വെച്ചാൽ, നമ്മളാ കടം വാങ്ങി ജീവിക്കുക എന്നുള്ള ക്രെഡിറ്റ് കാർഡ് പോളിസി നമ്മുടെ തലേന്ന് പോവുകയും ചെയ്ത് ഉള്ള കാശിന് അറ്റ്ലീസ്റ്റ് ഒരു 4% അല്ലെങ്കിൽ 3-4% എങ്കിലും ഒരു ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ളൊരു സാഹചര്യവും
വന്നു. ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞാൽ. ഇപ്പൊ പേഴ്സണലി എനിക്കൊരു ബാങ്കിന്റെ എ ടി എം കാർഡ് ഇല്ല. ക്രെഡിറ്റ് കാർഡ് ഞാൻ എപ്പോഴും കരുതും, കാരണം കുറെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ഉള്ള എൻ്റെ പേരിൽ. പക്ഷെ അല്ലെങ്കിൽ ഉള്ളത് നിപ്പോണ്ടെ എ ടി എം കാർഡ് മാത്രമാണ്. ഓക്കെ, താങ്ക് യു. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാം. ഈ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതിനൊരു ആപ്പ് ഉണ്ട്, സിംപ്ലി സേവ് എന്നും പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഓക്കെ, സിംപ്ലി സേവ് ആപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏത് ബാങ്കുമായിട്ട് ഇതിനെ ഇത് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു സാലറി വന്നു എന്ന് വെക്കുക, ഓക്കെ, ഓട്ടോമാറ്റിക്കലി വിത്തിൻ എ മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഈ പറയുന്ന ലിക്വിഡ് ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ഫണ്ട് മാറ്റാനായിട്ട് പറ്റും. എന്നിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. അതായത് ബാങ്കിൽ കടന്നു കഴിഞ്ഞാൽ 2.5% കിട്ടുന്ന സമയത്ത് നമുക്കിവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിഖിൽ സൂചിപ്പിച്ച പോലെ 4%, 5%, 6% നമുക്ക് കിട്ടും. ആരുടെയും ആവശ്യമില്ല, ഇമ്മീഡിയറ്റ്ലി നമുക്കത് മാറ്റാൻ പറ്റും. ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. ഒരു എ ടി എമ്മിൻ്റെ മുമ്പിൽ ഞാനൊക്കെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ടി എമ്മിൻ്റെ മുമ്പിൽ പോയിട്ട് സിംപ്ലി സേവ് ആപ്പ് എടുക്കും, അകത്തു നിന്ന് റിഡീം ചെയ്യും, വിദിൻ എ മിനിറ്റ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് അപ് ടു 50,000 വരും, ഞാൻ അകത്തു നിന്ന് വിഡ്രോ ചെയ്യും. ഇതിൽ ഇപ്പൊ ഇപ്പൊ ഒരു 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 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഇപ്പൊ ഇതൊരു നിങ്ങൾ പറഞ്ഞാണ്, എന്നാലും ജസ്റ്റ് ഒരു എല്ലാവരുടെയും ഒരു ഇതിലുള്ള ഈ എമർജൻസി ഫണ്ടിന് SIP ആയിട്ടോ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെന്താണ് ഒരു ഒരു ഉത്തരം പറയാനുള്ളത്? ഇപ്പൊ രണ്ട് രീതിയിലും ചെയ്യാം. അതായത് സാലറി ക്ലാസ് ഒക്കെ ഡെഫിനറ്റ്ലി SIP ആണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ്. നിങ്ങളുടെ ലംസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലംസം തീർച്ചയായിട്ടും ഞാൻ പറയുന്ന അത് FDയിലേക്കോ ബാങ്കിലേക്കോ പോകരുത്. അത് ഇന്ന് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഞാൻ പറഞ്ഞ അനുസരിച്ച് നല്ല ഡെറ്റ് ഫണ്ടുകളിലേക്ക് നിങ്ങൾ ധൈര്യപൂർവ്വം മാറ്റിക്കും. നിങ്ങളുടെ ഫണ്ട് സുരക്ഷിതമായിരിക്കും, നിങ്ങളുടെ FDയെ കഴിഞ്ഞും ബെറ്റർ ആയിരിക്കും, നിങ്ങളുടെ സേവിങ്സിനെ കഴിഞ്ഞും ബെറ്റർ ആയിരിക്കും, യാതൊരു സംശയവുമില്ല അതിൻ്റെ അകത്ത്. കണ്ണും പൂട്ടി എൻ്റെ 10-22 വർഷത്തെ എക്സ്പീരിയൻസ് ധൈര്യപൂർവ്വം ചെയ്തോളൂ. ഇതിൽ വേറൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കണത്തില്ലേ, ടേം ഇൻഷുറൻസ് എത്ര വർഷം വരെ എടുക്കണം എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒരു കമന്റ് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റത്തില്ല. അവരൊരു വർഷം ഇത്ര വർഷത്തേക്കുള്ളതെന്ന് അവർ ക്യാപ് ചെയ്തിട്ടുണ്ട് ഓരോ കമ്പനികൾ. എനിക്ക് തോന്നുന്നത് 60 വയസ്സോ 68 വയസ്സ് വരെയൊക്കെ ചെയ്യാം, 65 വയസ്സ് വരെയൊക്കെ LIC. അല്ല, ഇപ്പൊ ഈ ടേം ഇൻഷുറൻസിൽ ഇപ്പൊ എനിക്ക് തന്നെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാർ ജീവിക്കുന്നുണ്ട്, അതുവരെ മതി ഈ സാധനം ടേം ഇൻഷുറൻസ്. അത് കഴിഞ്ഞിട്ടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഫാമിലിക്ക് സന്തോഷവും, എൻ്റെ പൊന്നെ ഇത്ര കാശ് അങ്ങോട്ട് കിട്ടി എന്നുള്ളത്. അതിന് പകരം ഏറ്റവും നല്ലത് നമ്മുടെ ഇളയ കുട്ടി എന്ന് ഒരു മെച്ചുവേർഡ് ആവുമെന്ന് തോന്നുന്നു, സ്വന്തമായിട്ട് കാലിൽ നിൽക്കാൻ പറ്റും തോന്നുന്നു, മദറിനെ അവർക്ക് നോക്കാൻ പറ്റും തോന്നുന്നു, ആ ഒരു നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ആണ്. അല്ലാണ്ട് ആ പിള്ളേർ നന്നാവുമെന്നുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അത് വരെയാണ് നിങ്ങൾക്ക് ഈ സാധനത്തിന്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ മെച്ചുവേർഡായി എല്ലാവരും സെറ്റിലായി നമ്മുടെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നില്ല എന്നുള്ള കാലത്തിൽ പിന്നെ നമുക്ക് ഇൻഷുറൻസിന്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം പറഞ്ഞാൽ പിന്നെ അവർക്ക് ലോട്ടറി അടിച്ച പോലെയാവും, പിന്നെ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിള്ളേർ കരയൊന്നുമില്ല, അന്ന് സെലിബ്രേഷൻ ആയിരിക്കും. അപ്പൊ ഇതൊരു ഒരു ലൈറ്റ് നോട്ടിൽ ഇടുക. പക്ഷേ ഇനി അപ്പൊ ഇതിൽ ഒരു ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ ഈസ് കോൺ ഫണ്ട്സ് ബെറ്റർ ദാൻ റെഗുലർ ഫണ്ട്സ് ഓർ ഈസ് ഇറ്റ് അഡ്വൈസബിൾ ടു ഗോ ഫോർ NFO ഫോർ എ ന്യൂ കോൺ ഫണ്ട്സ്? കോൺ ഫണ്ടുകള് എനിക്ക് തോന്നുന്നത് ജിതിൻ ഞങ്ങളുടെ ക്ലസ്റ്റർ മാനേജറാണ്. കോൺ ഫണ്ടുകൾ ഐഡിയലി ദർ ആർ ലോട്ട് ഓഫ് ടെക്നിക്കൽ തിങ്സ്. കോൺ ഫണ്ടുകൾ എപ്പോഴെങ്കിലും ലൈം ലൈറ്റിൽ വന്നായിട്ട് എനിക്ക് അറിയത്തില്ല. ജിതിൻ, എനി അഡ്വൈസ് ഓൺ കോൺ ഫണ്ട്സ്? കോൺ ഫണ്ടും ഒരു പാസീവ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു ആക്റ്റീവ് സ്ട്രാറ്റജി ആയിട്ട് അത് വരാറില്ല, കാരണം ലിമിറ്റഡ് സ്റ്റോക്സ് ആയിരിക്കും കോൺ ഫണ്ടും വർക്ക് ചെയ്യുക. ആ ലിമിറ്റഡ് സ്റ്റോക്കിന്റെ ഗ്രോത്തിന്റെ ബേസ്ഡ് ആയിരിക്കും ഫണ്ട് റിട്ടേൺസും. സോ ബെറ്റർ ടു ബി ഇൻ ആക്റ്റീവ് ഫണ്ട് ദാൻ കോൺ ഫണ്ട്. ഒരു പാസീവ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നവർക്ക് കോൺ ഫണ്ട് ഇസ് ആൻ ഓപ്ഷൻ. അതർവൈസ് ആക്റ്റീവ് ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. പിന്നെ NFOസിന്റെ കാര്യം പറഞ്ഞു. സോ NFOസ് ഓൾസോ സേ ഏത് ഫണ്ട് എപ്പോ വന്നാൽ പോലും ₹10 NAV എന്നുള്ളതല്ല, കറന്റ് മാർക്കറ്റ് സിറ്റുവേഷനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ മാർക്കറ്റ് ലെവലിൽ ഏതാണോ ആ രീതിയിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതർവൈസ് ഈ NFO വന്നു
അല്ലെങ്കിൽ പുതിയ ഫണ്ടാണെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്താൽ പ്രത്യേകിച്ച് ബെനിഫിറ്റോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ ദൂഷ്യം ഒന്നുമില്ല. ആ രീതിയിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യണം. താങ്ക് യു, താങ്ക് യു. നമ്മൾ ഇപ്പോൾ ഓൾറെഡി 12 മണി കഴിഞ്ഞു, ഞാൻ ഒരു 7 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ കവർ ചെയ്തല്ലാണ്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് പ്രസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഒരു ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ കൂടിയും എടുത്തിട്ട് നമുക്ക് സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. നിഖിലെ, അത് ഈ ചാറ്റിൽ 1-2 കാര്യങ്ങൾ. ഹൂ ഈസ് ദ ബെസ്റ്റ് ബ്രോക്കർ ടു സ്റ്റാർട്ട് എൻ എസ് ഐ പി? നിഖിൽ ഗോപാലകൃഷ്ണൻ. അല്ല, ഞാനത് ഞാൻ കരുതി കൂട്ടി ഞാനത് ഞാൻ വിട്ടതാണ് ആദ്യം. പിന്നെ ഞാൻ വിചാരിച്ച് ഇതില് ജസ്റ്റ് ഒന്ന് ഒരു കാര്യം പറയാം, റോബിൻസ് ഒരു കാര്യം ഒന്ന് പറയാം. ഒരു ഹൗ ടു ചൂസ് എ ബ്രോക്കർ എന്നുള്ളത്, കാരണം ഇപ്പൊ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ, എന്തിനാണ് ഞാൻ ഈ ബ്രോക്കർ എടുത്തു പോകണം, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഈ അഡ്വൈസർ എടുത്തു പോകണം? അതിനെ കുറിച്ച് ഒന്ന് നിങ്ങളുടെ ഒരു ഇവിടെ വേണ്ട നിങ്ങളുടെ 22 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസിന്റെ ഒരു ആൻസർ ആണ് വേണ്ടത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പറയാവോ? ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് കൺസൾട്ടിങ് എ ഡോക്ടർ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി ഫണ്ടുകൾ, ഏകദേശം 14,000 ഫണ്ടുകൾ മ്യൂച്വൽ ഫണ്ടിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ അസറ്റ് അലോക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്കത് ചൂസ് ചെയ്യാനായിട്ട് എപ്പോഴും അത് റൈറ്റ് ആവണം എന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഒരു സ്ലൈഡ് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞ 10 വർഷം മുമ്പുള്ളത്. ചിലപ്പോൾ മിഡ് ക്യാപ്പ്, ചിലപ്പോൾ സ്മോൾ ക്യാപ്പ്, ചിലപ്പോൾ ഇതിൻ്റെ എല്ലാവരുടെ കൂടി ഒരു കോമ്പിനേഷൻ ഒക്കെ ആയിരിക്കും മിക്കവാറും വർക്ക് ചെയ്യുക. അത് കറക്റ്റായിട്ട് പറഞ്ഞു തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ പോലെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആവശ്യമാണ്. അതിന്റെ പല എക്സാമ്പിൾസും ഉണ്ടാവും. ജിതിൻ, യു വാണ്ട് ടു ഗിവ് സം ഫീഡ്ബാക്ക് ഓൺ ദാറ്റ്? നമുക്ക് പേഴ്സണൽ കണക്റ്റിന്റെ ആവശ്യം എന്താ വരുന്ന വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോഴാണ് അതിന്റെ ഒരു എന്താ പറയാ ആരെങ്കിലോട്ട് കൺസൾട്ട് ചെയ്യാം. നമ്മൾ സ്വന്തമായിട്ട് അതിനകത്തൊരു എന്തെങ്കിലും ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പക്ഷെ പ്രോബ്ലം പറ്റുന്നത് മാർക്കറ്റ് വാല്യുവേഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ, അപ്പൊ നമ്മുടെ വാല്യുവേഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കൺസേൺ വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ എപ്പോഴും നമുക്ക് അതൊരു ബ്രോക്കർ ഇതുണ്ട്. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഏത് അസറ്റ് ക്ലാസ്സിൽ ഏത് ടൈമിൽ എൻട്രി ചെയ്യണം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ലാസ്റ്റ് ഇയർ ഡെറ്റ് ഫണ്ട്സിനൊക്കെ 12%, 13% റിട്ടേൺ കിട്ടി. അന്ന് ഈ പറഞ്ഞ ലോങ് ഡ്യൂറേഷൻ ഫണ്ടുകളിലേക്ക് അല്ലായിരുന്നു, പക്ഷെ ഡെപ്റ്റിൽ തന്നെ ഒരു 7 ഇയേഴ്സ് 8 ഇയേഴ്സ് മെച്ചൂരിറ്റി വരുന്ന പേപ്പേഴ്സിൽ എല്ലാവർക്കും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എല്ലാവരും റിട്ടേൺ നോക്കണമെങ്കിൽ ഡബിൾ ഡിജിറ്റ് റിട്ടേൺ ആണ്. ബട്ട് ആ ടൈമിൽ അവിടെ എൻട്രി ചെയ്യേണ്ടത് റിട്ടേണിന്റെ ബേസിൽ മാത്രമല്ല, ഗോയിങ് ഫോർവേഡ് എന്താണ് ആ ഒരു പർട്ടിക്കുലർ അസറ്റ് ക്ലാസ്സിന് സംഭവിക്കണമെന്ന് നോക്കിയിട്ട് വേണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ. അതിന് നമുക്ക് എപ്പോഴും ഒരു 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 ബ്രോക്കറിന്റെ ആവശ്യമുണ്ട്. അത് അതിന് എങ്ങനെ ബ്രോക്കേഴ്സ് ഗൈഡ് ചെയ്യുന്നു അതിന്റെ ബേസിലായിരിക്കണം നമ്മൾ കുറച്ചു നേരം മുന്നോട്ട് പോവാൻ. ഇതൊരു ഇതൊരു എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം പലർക്കും ഒരു തോന്നലാണത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, കാരണം എന്തായാലും ഇപ്പൊ ഇതിൽ ഞാൻ ആദ്യമേ വിചാരിച്ചാണ്, ഇപ്പൊ നമ്മൾ ഒരാള് നമ്മൾ കേരളത്തിൽ കൂടുതലും സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കൂടുതലും ആളുകൾ വന്ന് വാങ്ങലല്ല, കൂടുതലും നമ്മ ഏതെങ്കിലും ഒരു ഏജന്റ് പോയിട്ട് അല്ലെങ്കിൽ ഒരു ബാങ്ക് പോയിട്ട് ഒരു പോളിസി എടുക്കൂ, ഒരു ഇൻവെസ്റ്റ്മെന്റ് എടുക്കൂ എന്ന് പറഞ്ഞിട്ടാണ് പലരും വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു ഒരു എന്താ പറയാ ഇങ്ങനെ വാങ്ങാണ്ട് എങ്ങനെ ഒരു കൺസൾട്ടേറ്റീവ് ആയിട്ട് ആൾക്കാർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യണമെന്നും അല്ലെങ്കിൽ ഒരു ഒരു പ്ലാനിങ്ങിന്റെ ആവശ്യം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടും ജസ്റ്റ് ഒന്ന് ഒന്ന് നിങ്ങൾ രണ്ടുപേരും ടച്ച് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. നിഖിൽ പറഞ്ഞ ഒരു കാര്യത്തിലൂടെ കൂടി ഞാൻ പറയാം, എന്തുകൊണ്ടാണ് ഒരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ വേണ്ടതെന്ന്. ഈ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരെല്ലാവരും ഒന്നെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ വാല്യൂ റിസർച്ച് മണി കൺട്രോൾ .com ചെന്ന് നോക്കിയിട്ടാണ് അവരെ ഇൻവെസ്റ്റ്മെന്റ് അവരെടുക്കുക. അവിടെ എപ്പോഴും കാണിക്കുന്നത് 1-3 ഇയർ റിട്ടേൺ ആണ് മേ ബി കാണിക്കുക. അതിൽ നിന്ന് ബെസ്റ്റ് സ്കീമിനെ ചൂസ് ചെയ്തിട്ടാണ് ഇവർ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏത് മ്യൂച്വൽ ഫണ്ട്, അത് നിപ്പോൺ ആവട്ടെ, HDFC ആവട്ടെ, ബിർള ആവട്ടെ, മിറേ ആവട്ടെ, ആക്സിസ് ആവട്ടെ, ഏത് ഫണ്ട്, 44 ഫണ്ട് ഹൗസുകൾ എടുത്തോളൂ, ഇൻക്ലൂഡിങ് മീ, ഒരു സമയത്ത് പോലും ഇതൊരു സൈക്കിളാണ്. എല്ലാ ഫണ്ടും എല്ലാ കാലത്തും 1 ഇയറിൽ കാണത്തില്ല. എൻ്റെ 10-17 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസിൽ 15 വർഷം മുമ്പുണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടുകൾ പോലും ഇന്ന് കാണാൻ പോലുമില്ല. അതുകൊണ്ട് രണ്ട് കാര്യം, ഒന്ന് ചൂസ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, രണ്ട് നിങ്ങളുടെ നോക്കിയിട്ട് ഏതെങ്കിലും ഫണ്ട് പീരിയോഡിക്കലി മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാനായിട്ട് നിങ്ങളെ
എപ്പോഴും ഒരാളെ ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് അതും ഇമ്പോർട്ടന്റ് ആണ്. മറ്റേ ക്വസ്റ്റ്യൻ എന്താണെന്ന് നിഖിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ലെ, ഇപ്പൊ ഈ ഒരു കേസിൽ നമ്മളൊരു ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു കൺസൾട്ടേറ്റീവിന്റെ ആവശ്യം എന്താണെന്നുള്ളത് പറഞ്ഞു. കാരണം ഇപ്പോൾ പലപ്പോഴും ഇപ്പൊ ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരു വീട് വാങ്ങണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ ഇനി റിട്ടയർമെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എൻ പി എസ് അട്രാക്റ്റീവ് ആണോ അതോ എൻ പി എസിന് പകരം എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ വരണം, ഇത്തരം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു എങ്ങനെയാണ് ഒരു ഒരു ഫിനാൻഷ്യൽ പ്ലാനറായിട്ട് വർക്ക് ചെയ്യേണ്ടത്, എത്രമാത്രം ഇൻഫോർമേഷൻ നമ്മൾ റിവീൽ ചെയ്യണം, അത് ആ ഇൻഫോർമേഷൻ എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ സഹായിക്കും? യെസ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി, നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടന്റിനെ കാണേണ്ടത് ഒരു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ടാണ് നിങ്ങൾ കാണുന്നത്. സോ ഹീസ് എ സി എഫ് ഒ ഫോർ യു. നിങ്ങളുടെ കമ്പനിയുടെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ സി എഫ് ഒ ആണ് ഒരു ഒരു ഫിനാൻഷ്യൽ ബ്രോക്കർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ഇത് കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു. നിഖിൽ സൂചിപ്പിച്ചതുപോലെ ഒരു 45 ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക? ഞങ്ങൾക്ക് അതിനകത്ത് ഇരുന്ന് 2 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങളുടെ ക്യാഷ് ഇൻഫ്ലോസ് അറിയണം, നിങ്ങളുടെ വരുമാനം അറിയണം, ഒത്തിരി കാര്യങ്ങൾ അതുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ, മേ ബി ഒരു 30 മിനിറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 1 അവർ കൺസൾട്ടേഷൻ അല്ലൂടെ നിങ്ങൾക്കത് കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്ത് നിങ്ങൾക്കത് തരാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഞാൻ സൂചിപ്പിച്ച പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നേരെ കയറി ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അതിലെ ബെസ്റ്റ് ഫണ്ട് സെർച്ച് ചെയ്യുകയല്ല നിങ്ങൾ വേണ്ടത്. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നിഖിലിൻ്റെയൊക്കെ എക്സ്പീരിയൻസ്, അവർ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ അവരുടെ ഒരു ഓഫീസിൽ പോയിട്ടുണ്ട്, ഒരു ബ്യൂട്ടിഫുൾ ഓഫീസ്, അവിടെയുള്ള സ്റ്റാഫ്, ഇറ്റ്സ് എ ടീം എഫേർട്ട്. ഓക്കെ, ഒരാൾ ഏതെങ്കിലും ഡെറ്റിൽ എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ആൾ ഇക്വിറ്റിയിൽ എക്സ്പേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത ആൾ ടേം ഇൻഷുറൻസിൽ എക്സ്പേർട്ട് ആയിരിക്കും. സോ അങ്ങനെ ഒരു എക്സ്പേർട്ട് ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. മേ ബി നിഖിലായിരിക്കും നിങ്ങളോട് സംസാരിക്കുക, പക്ഷേ ആ ഒരു ദെർ ഇസ് എ ടീം ബിഹൈൻഡ് ഹിം. അപ്പോൾ അത് മനസ്സിലാക്കി ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സമയം കിട്ടുന്നവരൊക്കെ ഫിസിക്കലി പ്രസന്റ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിഖിലിൻ്റെ അപ്പോയിൻമെന്റ് എടുത്ത് അവിടുത്തെ ഓഫീസിൽ ഡയറക്റ്റ് ചെല്ലണം എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. സർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാനിപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇടയ്ക്ക് സാറിനെ വന്ന് കാണാതിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഈ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്, കാരണം വീട്ടിൽ ഏഷ്യൻ പേരൻസ് ഉള്ളതുകൊണ്ട് അധികം പുറത്തോട്ടൊന്നും അങ്ങനെ പോകുന്നില്ല. ഞാൻ ഇവിടുന്ന് ഒരു അറൌണ്ട് 100 കിലോമീറ്റേഴ്സ് എങ്കിലും ട്രാവൽ ചെയ്താലേ അവിടെ എത്താൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ഈസ്, കുറച്ച് ക്യാഷ് എനിക്ക് ഞങ്ങൾക്ക് ഫാമിലിക്ക് വന്നിരുന്നേ, എനിക്ക് വൈഫിനുമായിട്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഞാനത് ഡെറ്റ് ഫണ്ടിലാണ് ഇട്ടേക്കുന്നത്. എസ് ബി ഐയുടെ ഒരു ഡെറ്റ് ഫണ്ട് ഉണ്ടല്ലോ, അത് റെഗുലർ സ്കീമിലാണ് ഇട്ടേക്കുന്നത്. ഇറ്റ് വാസ് ഗിവിംഗ്, അത് തുടക്കത്തിൽ ഒരു 10 പോയിന്റ് സംതിങ് കാണിച്ചാരെങ്കിൽ ഇറ്റ് ഈസ് ഗോൺ ഡൗൺ ടു 8 പോയിന്റ് സംതിങ് ആയിട്ട് കാണിക്കുന്നു വരുന്നത്. അപ്പം ഈ ഇതിനെപ്പറ്റി എന്താണ് ഈ ഒരു എസ് ബി ഐയുടെ അതിന്റെ ഫുൾ പേര്? എനിക്ക് ചില സമയത്ത് ഈ കറക്റ്റ് ആവശ്യമുള്ള സമയത്ത് വാക്കുകൾ കിട്ടില്ല. ജിതിൻ നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പൊ അത് കാരണം നിങ്ങൾ ചിലപ്പോ നോക്കിയ ടൈമിൽ, കാരണം ആ ടൈമിലൊക്കെ ഒരു 2 കഴിഞ്ഞ വർഷമൊക്കെ 2 ഡിജിറ്റ് റിട്ടേൺ തന്നിട്ടുണ്ടായിരുന്നു ഡെറ്റ് ഗിൽട്ട് ഫണ്ട് ആയിരിക്കും നിങ്ങൾ ഇട്ടേക്കണ ചിലപ്പോ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കറിഞ്ഞു മിക്കവാറും എനിക്ക് തോന്നുന്നു കേട്ടിട്ട് ഡൈനാമിക് അല്ല, ഡൈനാമിക് അല്ല അതിന്റെ. സാറ് കുഴപ്പമില്ല, നിഖിലുമായിട്ടൊന്ന് ആ ഫണ്ടിന്റെ പേര് എടുത്തിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഇതാണോ എന്ന് തീർച്ചയായിട്ടും പറയാം. ഓക്കെ, പേര് ഞാൻ മറന്നുപോയി. ബട്ട് ഇപ്പൊ അത് 8 പോയിന്റ് സംതിങ് ആയിട്ട് വരുന്നത്. സി സാർ, ഇനി അത് ഫണ്ട്സ് വിച്ച് ഗിവ് ഓവർ ദാറ്റ്, അതാണ് എനിക്ക്. ഐ എം ഇൻട്രസ്റ്റഡ് മോസ്റ്റ്ലി ഇൻ ലിക്വിഡിറ്റി. അത് അതൊരു വലിയ ഫാക്ടറാണ്. അതില് റോബിൻ സാർ ഒന്ന് അതിനെ പറ്റി ഒന്ന് പറയണോ? എല്ലാ ഡെറ്റ് ഫണ്ടുകളുടെയും റിട്ടേൺ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല. ഓക്കെ,
അതിൻ്റെ അകത്ത് ചൂസ് ചെയ്യേണ്ടത് സാർ ഈ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി ആസ്പെക്ട്സിൽ വെച്ചിട്ട് സാറിൻ്റെ ഒരു ഹൊറൈസണം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ചൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. വെദർ ഇറ്റ് ഈസ് എസ് ബി ഐ, വെദർ ഇറ്റ് ഈസ് എ നിപ്പോൺ, അതായത് മേജർ ആയിട്ടുള്ള എല്ലാ എംസികളും ഓക്കെ, പ്രത്യേകിച്ച് ലിക്വിഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ നെറ്റ്വർത്തും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ ഫണ്ട് കാസുകളും നല്ലതാണ്. ഐ ഷുഡ് SBI ലുള്ളത് യു ഷുഡ് കണ്ടിന്യൂ വിത്ത് SBI കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്. അപ്പൊ മനസ്സിലായില്ലേ ആൻസർ? അല്ല, അത് ഇസ് ഇറ്റ് എ ഗുഡ് ഫണ്ട്? യാ യാ, ഡെഫിനറ്റ്ലി. ഇനി ഗോയിങ് ഫോർവേഡ് ഈ പറഞ്ഞ ഡബിൾ ഇട്ടിട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം നമ്മള് ലാസ്റ്റ് ഒരു കൊറോണ സിറ്റുവേഷനിൽ ഗവൺമെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണേ. സോ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമ്പോൾ എന്ന പ്രോബ്ലം വെച്ചാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് പുതിയ ഈൽഡ്സ് ഉള്ള പേപ്പേഴ്സ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സിന്റെയും ഈൽഡ് കുറയും. അപ്പൊ ഒരു 8% 9% കൈൻഡ് ഓഫ് റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആണ്. ഗോയിങ് ഫോർവേഡ് ആ കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഡബിൾ ജിറ്റ് കൈൻഡ് ഓഫ് റിട്ടേൺ ഇമീഡിയറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യരുത്. അൺലെസ് അണ്ടിൽ ഗവൺമെന്റ് റിപ്പോ റേറ്റ്സ് നമ്മൾ നോക്കിയാൽ മതി. അത് റിവേഴ്സ് സിനാരിയോ വരാണ്ട് നമുക്ക് ഈ പറഞ്ഞ ഡബിൾ ജിറ്റ് റിട്ടേൺ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതായത് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഗോയിങ് ഫോർവേഡ് ഒരു 6-7% മാക്സിമം 8% ഉള്ള ഡെപ്റ്റിൽ പോസിബിലിറ്റി കുറവാണ്. ഓക്കെ, ഫൈൻ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇതില് മിക്കപ്പോഴേ നമുക്കൊരു ഒത്തിരി ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഇല്ല. ഞാൻ പിന്നെ ഞാൻ ജസ്റ്റ് റോബിൻസ് മെൻഷൻ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഇപ്പൊ നമ്മൾ പറയുന്നത് എനിക്ക് പനിയുണ്ടെന്ന് മൊത്തം ചെല്ലണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി സ്പീക്കിംഗ് ഡോക്ടറുടെ അടുത്ത് പോകണ്ട, പാരസെറ്റമോൾ കഴിച്ചാൽ മതി, ഡോളോ 650, അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാനാണ് ഇത് പറഞ്ഞെന്നുണ്ടെങ്കിൽ എത്ര മാത്രം വിവരം എനിക്കുണ്ട് അത് പറയാനായിട്ട്. ഇത് എനിക്കും പറയാം, റോബിൻസിനും പറയാം, ജിത്തിനും പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം 650 എന്ന് പറഞ്ഞ സാധനം ഒരു തെറ്റില്ല. പക്ഷെ ഒരു ഡോക്ടറുടെ അടുത്ത് മുന്നിൽ പോയി ഇത് നിങ്ങൾ 3 ദിവസമായിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, ഇത് തന്നെ കഴിച്ചാൽ മതി. പക്ഷെ അത് 4-5 ദിവസമായിട്ടും കുറയുന്നില്ല, അതിനോടൊപ്പം തലവേദന വരുന്നു, അതോടൊപ്പം ലൂസ് മോഷൻസ് വരുന്നു, അതിനോടൊപ്പം മറ്റേത് വരുന്നു, മറിച്ചത് വരണമെന്നുണ്ടെങ്കിൽ അസുഖം അതല്ല, ഇറ്റ്സ് ഡിഫറെന്റ്. അപ്പൊ നമുക്ക് വേണ്ടത് $650 നല്ലതാണോ ചീത്തയാണോ നല്ലതല്ല ആൻസർ. അത് അതിനുള്ള ഫങ്ഷൻ അത് ചെയ്തിരിക്കും, നോ ഡൗട്ട്. പക്ഷേ ആസ് എ ബോഡി, നമ്മുടെ ബോഡിക്ക് അത് പോരാ, ബോഡിക്ക് അതിനേക്കാളും കുറച്ചും കൂടി പ്രശ്നമുണ്ട്. എന്റെ ബോഡിക്ക് പ്രഷർ ഉണ്ട്, എന്റെ ബോഡിക്ക് മറ്റേ ഷുഗർ ഉണ്ട്, ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോഡി ഒന്ന് ചെക്ക് ചെയ്യണം. ആ ബോഡി തൊടാനുള്ള അനുവാദം ഡോക്ടർക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സാധനം നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ കേസിലും എനിക്കറിയില്ല എത്രയാണ് ബൾക്ക് ഫണ്ട് നിങ്ങൾ ഇട്ടേക്കണമെന്നുള്ളത്, അതില് നിങ്ങൾക്ക് എത്ര ലിക്വിഡിറ്റി വേണമെന്ന് അറിയില്ല. ഇപ്പൊ നിങ്ങളുടെ 50 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി 10 ലക്ഷം മതി എന്നുണ്ടെങ്കിൽ ആ 10 ലക്ഷം മാത്രമേ ഡെറ്റ് ഫണ്ടിൽ വന്നാൽ മതി, ബാക്കിയുള്ളത് ഇക്വിറ്റി ഫണ്ടിലേക്ക് പോകാം. എനിക്കറിയില്ല. അല്ല, ആക്ച്വലി അത് അത് അതൊന്ന് ഡിഫൈൻ ചെയ്യാനാണല്ലോ ഞാൻ സാറുമായിട്ടൊരു അപ്പോയിന്റ്മെന്റ്. അജിത് സാറിനോട് മാത്രമുള്ള ആൻസർ അല്ല പറഞ്ഞു, ഞാൻ പൊതുവായിട്ട് ഞാൻ പറഞ്ഞത്. അല്ല, ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ഞാൻ പറയുന്നത് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. സാർ പറയുന്ന കാര്യം ഞാൻ അവയറാണെന്ന് പറയാറ്. ദ പ്രോബ്ലം ഈസ് യു നോ ഇപ്പോഴത്തെ ഒരു ട്രാവലും ഇതൊക്കെ ആയതുകൊണ്ട് വി ആർ ജസ്റ്റ് വെയിറ്റിംഗ്. ഇത് കഴിയുമ്പോൾ ഇത് ഇപ്പം ഞാൻ ഈ ഗോൾഡ് സോറി ഈ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് ഇട്ടേക്കെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ഫോർ ദ ടൈം ബീയിങ്, സോ ദാറ്റ് ഇറ്റ് ജസ്റ്റ് സ്റ്റേ ആയിട്ടില്ല, അത്രേ ഉള്ളൂ. അല്ല, ഇതിലും ഈ ഫണ്ടുകളൊന്നും മോശം ഫണ്ടുകളോ ഒന്നും അല്ല നോക്കേണ്ട കാര്യത്തിലുള്ളൂ. അതിന്റെ അകത്തുള്ള ഫണ്ടിൽ ഏതെങ്കിലും അൺനെസറി റിസ്ക് ഉള്ള ഫണ്ടുകൾ അത് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോ അത് നമുക്ക് നോക്കാം. പക്ഷെ ടൈം ബീയിങ് ഇത് 100% ലിക്വിഡ് അല്ല ഈ ഞാൻ ഈ പറഞ്ഞ സാധനം. ഇതിലെ കോർപ്പറേറ്റ് ബോണ്ടിലുള്ള കാര്യം പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ലിക്വിഡ്. കാരണം വെച്ചാൽ ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 3-year horizon അങ്ങനത്തെ ഉള്ള ടൈമിലാണെന്നുണ്ടെങ്കിലാണ് ഈ ഫണ്ടിലേക്ക് നമ്മൾ കടക്കേണ്ടത്. ഡെറ്റ് ഫണ്ടിലും ഓൾ ഡെറ്റ് ഫണ്ട്സ് ഓൾസോ നോട്ട് കറക്റ്റ് നോട്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയോ റോബിൻസ്, ഓക്കെ, ഡെറ്റ് ഫണ്ട്സ് എത്ര ജാതി ഉണ്ടെന്നുള്ളത്? എത്ര അല്ല, ഒരു ഒരു സാധാരണക്കാരന് മനസ്സിലാണ് ജാതിയിൽ ഏതൊക്കെ ഉള്ളത്. ഇഷ്ടം അല്ല, അങ്ങനെയല്ല, ഇത് മുഴുവൻ മൊത്തം പറയണ്ട. ഒരു ഒരു നഴ്സറി സ്റ്റുഡന്റ് എന്താ അറിയേണ്ടത് പറയും, എന്റെ മോൾക്ക് അറിയേണ്ടത് എന്താണെന്ന് പറയും. സാറിന്റെ ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു 3-5 year horizon ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത് ഓവർനൈറ്റ് ഫണ്ട്. ഞാൻ ഓരോ നിങ്ങളുടെ ഇതനുസരിച്ചുള്ള ഫണ്ടുകളുണ്ട്, അതാണ് ചൂസ് ചെയ്യേണ്ടത്. ഡെറ്റ് ഫണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവർനൈറ്റ് ഫണ്ട് അപ് ടു 7, ലിക്വിഡ് ഫണ്ട് അപ് ടു 3 months,
ആൻഡ് അൾട്രാ ഷോർട്ട് ടേം 3 months ടു 6 months. അങ്ങനെ ഓരോ അതിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു ദിവസം തന്നെ നമുക്ക് അതിന് ക്ലാസ് എടുക്കേണ്ടി വരും. സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 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 എക്സ്പോർട്ട് ഇതിന് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്. ഇനി ഒരു ഇതിനെക്കുറിച്ച് സാധാരണ അറിയാൻ പാടില്ലാത്തവരോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു നോളജ് ഉണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ ചില പ്രത്യേകിച്ച് ഐ ഡോണ്ട് നോ എനി ബാങ്കേഴ്സ് ആരെങ്കിലും ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചിലർ ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കച്ചവടം ചെയ്യും. ഓക്കെ, അവർക്ക് എന്താണോ ടാർഗറ്റ് അത് വെച്ച് ഫണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്തുകൊണ്ട് അതല്ല ശരിക്കും നിങ്ങളുടെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡിസ്കഷനിലൂടെയാണ് നിങ്ങൾ ശരിക്കും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. സോ ഡെറ്റ് ഫണ്ടുകളിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഡിപ്പെൻഡ്സ് വൺ ഡേ ടു ഞങ്ങൾക്കൊരു ഫണ്ടുണ്ട്, 25 വർഷത്തേക്കുള്ള ഒരു ഫണ്ടുണ്ട് ഡെറ്റിൽ തന്നെ, നിവേശ് ലക്ഷ്യം എന്ന് പറയും. 25 വർഷത്തേക്ക് അത് അഷ്വേർഡ് റിട്ടേൺ, അഷ്വേർഡ് ഇൻ ദ സെൻസ് ബ്രാക്കറ്റ് കോട്ടഡ് ഇൻ ബ്രാക്കറ്റ്. ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഒരു ഡൈനാമിക് ബോൺ ഫണ്ട് എന്ന് പറയുന്നുണ്ട്, 10 വർഷത്തേക്കുള്ള ഒരു ഫണ്ടാണ്. ഞങ്ങൾക്കറിയാം എത്രമാത്രം റിട്ടേൺ കിട്ടുന്നു. ഇന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജിതിൻ 6.5 എനിക്കറിയാം അത് കിട്ടുമെന്നറിയാം. ഇപ്പൊ 10 വർഷം കീപ്പ് ചെയ്യണം, അതാണ്. അങ്ങനെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഡെറ്റ് ഫണ്ടിൽ നമുക്ക് ഇതിന്റെ ബൈക്കിയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും എത്ര നമുക്ക് റിട്ടേൺ കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ എത്രയാണ് ഇതിന്റെ ഇതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട്. വെരി ഗുഡ്, ഗുഡ് പോയിന്റ് യു ബ്രോട്ട്. ഓക്കെ, ഇതിൽ ഞാനിപ്പോ ഓൾമോസ്റ്റ് ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ ആൻസർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ. ഞാനൊരു എന്റെ അമ്മയ്ക്ക് വേണ്ടി ELSS ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, റിലയൻസ് നിക്കോൺ ടെക് ഫൈബർ ഫണ്ടില്. അപ്പൊ സാർ എന്റെ ഡൗട്ട് ഉള്ളത്, ഇങ്ങനെ ഡീമർജർ സംഭവിച്ച ടൈമില് നിപ്പോണും റിലയൻസും സെപ്പറേറ്റ് ആയി, അതുപോലെ DSP ബ്ലാക്ക് റോക്കും സെപ്പറേറ്റ് ആയി, ഇതെല്ലാം ഇൻവെസ്റ്റിംഗ് പെർസ്പെക്ടീവിൽ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ ഇങ്ങനെ ഡീമർജ് ചെയ്യുന്നു? കമ്പനി പേര് മാറി ഒരു 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 റിസ്കും അതിന്റെ അകത്തില്ല. കാരണം ഇറ്റ് ഈസ് വെൽ റെഗുലേറ്റഡ് ബൈ SEBI. ഓക്കെ, SEBI റെഗുലേഷനോട് കൂടിയാണ് ഏത് കമ്പനികൾ, 44 മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട്, എല്ലാവരും നല്ലതാണ്. അതിൻ്റെ അകത്ത് വൈഷ്ണവ് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. വൈഷ്ണവ് ചോദിച്ചിട്ടുണ്ട് ഈസ് ഇറ്റ് ഗുഡ് ടു ഇൻവെസ്റ്റ് ഇൻ UTI മ്യൂച്വൽ ഫണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗുഡ്, നോട്ട് ബാഡ്. ഓൾ 44 കമ്പനീസ് ആർ ഗുഡ്. ഓൺലി തിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു ചൂസ് ദി റൈറ്റ് സ്കീം വിത്ത് ദ റൈറ്റ് പീപ്പിൾ. ഓക്കെ, അത് അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും അവരുടെ ഫണ്ട് ഉണ്ട്, എല്ലാവരുടെയും ഫണ്ടുകൾ നല്ലതാണ്. ഇറ്റ് ഈസ് ഓൾ വെൽ റെഗുലേറ്റഡ്. അതിൻ്റെ അകത്ത് ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഡെറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ഉള്ള കമ്പനികൾ, top 10 മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ചൂസ് ചെയ്യുക എന്നുള്ളത്. അതിന് പ്രത്യേക ഒത്തിരി കാരണങ്ങളുണ്ട്, ഒത്തിരി കാരണങ്ങളുണ്ട്. സോ ദാറ്റ് ഈസ് അൺ ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഇത് സജീവ് സാറിന് ഉത്തരം കിട്ടിയോ? ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ക്ലിയർ ആണല്ലോ, യാതൊരുവിധ റിസ്ക്കും നിങ്ങൾക്കില്ല. ഇത് സ്കീം പേര് മാറി, കമ്പനിയുടെ പേര് മാറി എന്ന് പറഞ്ഞു. കാരണം ആ സ്കീമിൽ ഉള്ള ഫിലോസഫിയും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണ്. എനിക്ക് ഫണ്ട് മാനേജർ പോലും മാറിയിട്ടുണ്ടാവില്ല എന്നല്ലേ? ഫണ്ട് മാനേജർ അതിൽ മാറി, മീൻസ് ഓക്കെ ഓക്കെ. അപ്പൊ ഫണ്ട് മാനേജർ ഒരു ഫിലോസഫിയിലുള്ള എന്തെങ്കിലും ഒരു സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അത് ബെറ്റർ ചെയ്യാനേ ചാൻസ് ഉള്ളൂ. മാനേജ്മെന്റ് ആസ് ഇറ്റ് ഈസ്, നോ ഡിഫറൻസ്, ഓൺലി നെയിം ചേഞ്ചസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളത്, ഫണ്ട് സ്വിച്ച് ചെയ്യുന്ന ടൈമിൽ ടാക്സബിൾ ആണോ പ്രോഫിറ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ. ജിതിൻ, ടാക്സബിൾ ആണ്. നമ്മളിപ്പോ NRI ആണെങ്കിൽ TDS കട്ട് ചെയ്യും, റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ടാക്സ് ലയബിലിറ്റി ഉണ്ട്. ഇക്വിറ്റി ആണെങ്കിൽ 1 ഇയർ അബവ് ആണെങ്കിൽ 1 lakh വരെ നമുക്ക് ടാക്സ് ഫ്രീ ആണ്, ടാക്സ് കൊടുക്കണ്ട. 1 lakh അബവ് ടെൻ പെർസെന്റേജ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. ഷോർട്ട് ടേം ആണെങ്കിൽ 15% ഇക്വിറ്റിയിൽ ടാക്സ് കൊടുക്കണം. ഡെറ്റ് ആണെങ്കിൽ 30% ടാക്സ് ലയബിലിറ്റി ഉണ്ട്.
അബൌട്ട് 3 ഇയേഴ്സ് ആണെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നമുക്ക് അവൈൽ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ശരിയാ ബേസ്ഡ് എൻആർഐ ആണ് അബുദാബി. ശരിയാ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റിലെ കഴിഞ്ഞ ദിവസം ഒരാള് പറ്റി സംസാരിച്ചപ്പോ ടോറസ് എത്തിക്കൽ ഫണ്ട് ശരിയാ ബേസ്ഡ് അല്ല, അവരെ സൈറ്റില് ഇൻട്രസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നില്ല, ആകെ ടാറ്റ എത്തിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ അല്ല, ഇതൊരു ഇതൊരു ലോങ് ഡിബേറ്റിംഗ് സ്റ്റോറിയാണ്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആരെങ്കിലും എടുക്കണോ? കാരണം നിങ്ങൾ എത്ര നിങ്ങളുടെ ഷെറിയ ഫണ്ട്സ് ഇല്ലാത്തതാണ്. ഇല്ല, ഞങ്ങൾക്ക് ഷെറിയ ഫണ്ട്സ് ഇല്ല. അതിനെ കുറിച്ച് ഐഡിയലി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സർട്ടിഫിക്കറ്റ് കാണിക്കാത്ത എന്തെങ്കിൽ അത് സെബിക്ക് കംപ്ലൈന്റ് ചെയ്താൽ അത് ചെയ്യാം. കാരണം ഈ ഷെറിയ ഫണ്ട്സ് ആക്ച്വലി ലോഞ്ച് ചെയ്യുന്നത് തന്നെ ഷെറിയ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് സെബിയിൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. അതിന് യാതൊരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അവര് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിനെഗേൻസ്റ്റ് അവർക്ക് ഇത് ചെയ്യാം. അല്ല, ഇതിൽ സെബിയിലേക്ക് ഒന്നും പോണ്ട, ഇതിലത്തെ കാര്യത്തിലുള്ളൂ. ഞാൻ എനിക്ക് അല്ല, ഞാൻ സെബിയിലേക്ക് പോണ്ടെന്ന് പറഞ്ഞ കാര്യം ജിതിന് കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു വെറുതെ തന്നെ ഈ ഒരു പ്രശ്നത്തിലേക്ക് നിൽക്കണം. ഇതിലത്തെ കാര്യം പറഞ്ഞാല് ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫീസ് ഉണ്ടാവും. അപ്പൊ അതില് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് വരാൻ പാടില്ല, അതോടൊപ്പം ഇൻട്രസ്റ്റ് വരുന്നതിന് ഒരു 3% കുറവ് വരെയും ഇൻട്രസ്റ്റ് വരാം, അത് പെർജ് ചെയ്യണമെന്നാണ് അതിലൊരു നിയമമുള്ളത്. അപ്പോൾ ഈ നിയമം ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ ഷെറിയ ബോർഡ് പ്രകാരം നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അത് ചിലപ്പോൾ താസീസിനായിട്ടാണ് മിക്കവാറും ഇവരെല്ലാവരും കോൺട്രാക്ട് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ താസീസിനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിലേ കൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ ഇവർ പറഞ്ഞേക്കുന്നത്, ടോറസിൻ്റെ ഇതിപ്പോൾ കാണാതിരിക്കണ ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്ത്യയിലത്തെ ഒരു അവൈലബിൾ ഫണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ AUM ഒക്കെ ഉള്ളതാണെങ്കിൽ ടാറ്റ എത്തിക്കൽ ഫണ്ട് തന്നെയാണ് ഇതിൽ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാവുന്ന കാര്യം വെച്ചാൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ എന്നിരുന്നാലും കുറച്ചും കൂടിയും നിങ്ങൾക്ക് നല്ലതുള്ള വെച്ചാൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടിയും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് എടുക്കാൻ പറ്റണം. കാരണം ഈ തീം അനുസരിച്ചിട്ടാണെങ്കിലും നമ്പർ ഓഫ് സ്റ്റോക്കുകൾ മിക്കതിലും കുറവാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇൻഫോസിസിലും TCSലും ആയിരിക്കും ഇവരുടെ കൂടുതൽ അലോക്കേഷൻ കൊടുത്തേക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരീ പറഞ്ഞ ആക്റ്റീവ് ഫണ്ടും പാസീവ് ഫണ്ടും പോലെ കറക്റ്റ് അലോക്കേഷൻ എല്ലാത്തിലേക്കും വരുന്നില്ല ഈ പറഞ്ഞ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ. അപ്പൊ നിങ്ങളുടെ ചോയ്സാണ്. എനിക്കൊന്നും അറിയണ്ട, മ്യൂച്വൽ ഫണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ടാറ്റയിൽ പോകാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ജെനുവിൻ ബിസിനസ്സിൽ കറക്റ്റ് അലോക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടക്കുകയും എന്നിട്ടിപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട സ്റ്റോക്കുകൾ മാത്രം വാങ്ങി വെക്കുക. ആ സ്റ്റോക്കിൽ നമുക്ക് ഈ പറഞ്ഞ ബാങ്കിങ് ഒഴിവാക്കാം, ആൽക്കഹോൾ ഒഴിവാക്കാം, ടൊബാക്കോ ഒഴിവാക്കാം, അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങളുടെ വിശ്വാസത്തിന് നല്ലത്. ഈ വിശ്വാസത്തെ പറ്റി പറയാനാണെങ്കിൽ ദയവേദി ഇമെയിൽ അയക്കി അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ ഓഫീസിൽ നിന്ന് തരാനുള്ള വഴി ഉണ്ടാക്കി തരാം. ഇത് ഇത്തിരി ഒരു ആൻസർ ഇല്ല ഷാരൻ ഇതിന് അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇറ്റ്സ് ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ് അതിന്റെ പേരിൽ. അതിനെ പറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു സെഷൻ തന്നെ ആലോചിക്കാം. ആയിക്കോട്ടെ. അതെ അതെ, ഒരു അതിന് ഇതില് ഷെറിയ നിപ്പോൺ തന്നെയല്ലേ മറ്റേ ETF പറഞ്ഞിട്ട് അത് അതിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിലത്തെ ഒരു കാര്യം പറഞ്ഞാൽ ലിക്വിഡിറ്റി കുറവുണ്ട് എന്നുള്ളൊരു കുഴപ്പം മാത്രമേ. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോ പ്രോബ്ലം. കുറച്ച് റിസ്ക് എലമെന്റ് ഉണ്ടെന്ന് കേട്ടു, അതായത് ലിക്വിഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് എന്തുകൊണ്ടാണ്? ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണത് കുറച്ചും കൂടി ഇപ്പോ ഷെറിയ പോയിന്റ് ഓഫ് വ്യൂലാണെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി വളരെ കുറവാണ്. കാരണം 3 crore മാത്രമേ AUM ഉള്ളൂ. അവർ ഒരു ഡെയിലി നിങ്ങൾക്ക് ഒരു 100,000 കൂടുതലൊന്നും വാങ്ങാനായിട്ട് മിക്കവാറും ലിക്വിഡിറ്റി കിട്ടാറില്ല. അല്ല, എനിക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ, ലിക്വിഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ലൈക്ക് എന്താണ് വാങ്ങാൻ ആളില്ല? ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ എന്താ പറയാ 10 crore ഡയമണ്ട് ഉണ്ടെന്ന് വിചാരിക്കും, എന്റെ അടുത്ത് ഇല്ല ഉണ്ടെന്നാണ് ഞാനിപ്പോ പറയണത്. പക്ഷെ ഞാനിത് വിൽക്കാൻ വരുന്ന ടൈമിൽ വാങ്ങാൻ ആളില്ലെങ്കിൽ എനിക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ. അത് മാർക്കറ്റിലെ അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പൊ നാളെ കുറച്ചു കഴിയുമ്പോൾ അത് ബയേഴ്സ് കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ യു വിൽ ഏബിൾ ടു ഡു ദാറ്റ്.
അത് നിങ്ങൾ ഈ വിശ്വാസമുള്ള എല്ലാവരും ആക്റ്റീവ് ആയിട്ട് ആ ഇ ടി എഫ് വാങ്ങാൻ തുടങ്ങും, ലിക്വിഡിറ്റി ഡെഫിനറ്റ്ലി വരും. ഞങ്ങളെ പോലത്തെ ആൾക്കാരുടെ എഫേർട്ട് അതാണ്, ലിക്വിഡിറ്റി വരണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. Okay, thank you, thank you. I think Nana, I have taken a lot of time from all of you. And ini endekkum onnu rendu question odu undu adu enikku vanna means aalkara nikkunnathu kondu thanne maybe 2 or 3 minutes. Okay. Does mutual fund with insurance components also have a tax liability? A broker once told me that such funds returns are not taxable. If it is an equity, ellathinum insurance undonnu vechu kayna taxil or difference onnu undavathilla, tax inte treatment same aayirikkum, endathu vyathasam onnilla. Pinne Krishnamurthy sir inde oru chodyam undu, debt fund il adhe invest cheyadinte segregated portfolio nipponde aanundengil njangalku njangalude aayittulla correct aayittulla answer undu sir. Nikkilinte number koduthu kaynal personally njangal adu samsarikkam edukkana. ഒത്തിരി സമയം എടുക്കും അതിനെ കുറിച്ച് സംസാരിച്ചു വരാനായിട്ട്. ലാസ്റ്റ് എ ടി എം കാർഡ് ഉള്ള നിപ്പോൺ ഫണ്ട് ഏതാ ഉള്ളത്? എസ് ഐ പി ഓൾസോ ഗെറ്റ് കാർഡ്? എസ് ഐ പിയില് ഇല്ല, മൂന്ന് നമ്മൾ കാണിച്ച മൂന്ന് ഫണ്ടുകളിലാണ് എ ടി എം കാർഡ് ഉള്ളത്. മൂന്ന് ഫണ്ടുകൾ ആണ്, ഓവർനൈറ്റ്, പിന്നെ ലിക്വിഡ് ഫണ്ട്, ലിക്വിഡ് അൾട്രാ ഷോർട്ട് ടൈം ലോൺ. അത് അതൊക്കെ ഈ നിഖിൽ ടോക്സ് വിത്ത് മണിക്ക് ഒരു ഇമെയിൽ ഇട്ടാൽ മതി, അത് അതിനൊക്കെയുള്ള കറക്റ്റ് ആൻസർ അപ്പൊ തന്നേക്കാം. ഓക്കെ, വേറെ ഏതെങ്കിലും ജസ്റ്റ് ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ട് റോബിൻസൺ? ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാം. ആരുടെയെങ്കിലും ക്വസ്റ്റ്യൻ മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഇൻ കേസ് ഇവരോട് നിപ്പോണിലേക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിഖിൽ ടോക്സ് വിത്ത് മണിക്കിൽ ഇമെയിൽ അയച്ചാൽ മതി. ഇപ്പോൾ നമ്മളെ കൊണ്ട് നേരിട്ട് തരാൻ പറ്റണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ ആരെങ്കിലും തന്നോളൂ. ഇനി അതല്ല, നമ്മൾ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു തരാനുള്ള സംവിധാനം ഉണ്ടാക്കുക. സുബീഷിന് എന്തൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടോ? കൈവന്തിച്ചത് ക്വസ്റ്റ്യൻ ചോദിക്കാനാണോ? സാർ, ആക്ച്വലി ഞാൻ ലേറ്റ് ആയി പോയി കയറാനായിട്ട്. എന്താ ക്വസ്റ്റ്യൻ? ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു മിനിറ്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും സാറിന്റെ യൂട്യൂബ് വീഡിയോ വിജയ സാറിന്റെ ഒക്കെ ഒരു ഫോളോവറാണ്. ഞാനിപ്പോ മാഡത്തിനെ വിളിച്ചു പറഞ്ഞേ ഉള്ളു, ഞാനിപ്പോ എത്ര 11 മണിക്കാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞ് സാറിനൊന്ന് വിഷയം വേണ്ടിട്ട് മാത്രം വിളിച്ച് ഹാൻഡ് റൈസ് ചെയ്തു. നമ്മൾ ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ ഉണ്ടാവും, നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. എന്തായാലും സംസാരിക്കാൻ പറ്റിയ തന്നെ ഒരു സന്തോഷം. അപ്പോ താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും ജസ്റ്റ് ഒരു താങ്ക് യു പറയണം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെച്ചാല്, ഇപ്പോ നമുക്ക് കേരളത്തിൽ തന്നെ ആണെങ്കിൽ ഇപ്പൊ റോബിൻസിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിലത്തെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം കണ്ടിട്ടുണ്ട്, ഡിഫറെന്റ് ആളുകളുടെ സ്വഭാവങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്നെ പോലെ തന്നെയുള്ള ആയിരക്കണക്കിന് അഡ്വൈസേഴ്സിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അവര് എങ്ങനെ ക്ലയൻസിനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഇവർ കണ്ടിട്ടുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇന്നത്തെ ഒരു 1.5 hours സെഷനിൽ നിന്ന് കിട്ടിയത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഒരു ബുക്ക് വായിച്ചാൽ കിട്ടുന്നതിനേക്കാളും വലിയൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കിപ്പോ റോബിൻസിന്റെ കിട്ടിയത്. അപ്പൊ അതിന് താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമുക്ക് ഒരു ഇത്രയും ഒരു എന്താ പറയാ, വളരെ ഹമ്പിളായിട്ടും വളരെ സിമ്പിളായിട്ടും ഇത് കൈകാര്യം ചെയ്തതിന് സ്പെഷ്യൽ താങ്ക്സ് എൻ്റെ വക, പിന്നെ ഓഡിയൻസിന്റെ വകയിലും ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു റോബിൻസിന്. അതോടൊപ്പം ജിതിനും എൻ്റെ താങ്ക്സ് പറയണം. നിങ്ങൾ രണ്ടുപേരും ഈ സെഷന് വന്നതിന് ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ്, അതിനുള്ള താങ്ക്സ് അറിയിക്കുന്നു. അപ്പോൾ പിന്നെ ഓഡിയൻസ്, നിങ്ങൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെഷൻ തുടങ്ങിയ ടൈമിലൊക്കെ ഒരു 75 ഓഡിയൻസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും അരമണിക്കൂർ കഴിഞ്ഞിട്ടും 50 നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെഷനിൽ നിന്ന് എത്രമാത്രം ഒരു വാല്യൂ അഡീഷൻ കിട്ടി എന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചകമായിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഒരു വാല്യൂ അഡീഷൻ ആയി എന്ന് വിചാരിക്കുന്നു.